Good morning, sir. Good morning. Innata poliri catch, ini adalah kalau tenggung undai tidak. Very good. Syarikin deh, area pandu, nama kita enak itu. Pache syarikin wilayah pun cuudan, kurudil wilayah itu terkain, beri alkarun. Karena itu, ada terakhir nama kita shipment. Aduh, bolter. Ready cash urut, mudahan syarikin nama kita enak. Syarikin gudi pelan, tanggadi faula ane molali. Ikan uti. Orang pudia freezing plan deh paper mau itu, kalau tuh orang engineer tuh mau phone dia nam. Okay, sir. Thank you.
കേശവ വിശക്കുന്നടാ വല്ലതും താ എന്റെ കയ്യിൽ ആകെ 15 പൈസയുണ്ട് ഇത് കൊണ്ടുപോയി കാപ്പി കുടി ദൈവം നിനക്ക് നല്ലത് വരുത്തട്ടെ ഇരുതെന്താ ഇത്ര താമസിച്ചത് ഓ ഒന്നും പറയണ്ട പച്ചമ്മ വെള്ളം വരെ ഇത്ര താമസിച്ചു പോയി കാശ്യാൻ വന്നിട്ട് വാങ്ങിച്ചോളാം ഓഫീസ് ഇവിടെ ആയിട്ട് വരും അപ്രോച്ച് റോഡ് ഇതിലേ റീസിംഗ് പ്ലാന്റെ പ്ലാൻ കൊള്ളാം ഈ സ്ഥലത്തിന് പറ്റിയത് അതെ ഇതിനെ സാറേ ഇതിന് എന്ത് തുക ചെലവ് വരും 50 ലക്ഷം എസ്റ്റിമേറ്റ് അല്പമെങ്കിലും കൂടുന്നതല്ലാതെ കുറയില്ല അല്പമായാലും അധികമായാലും കൂടുന്നത് പൗളാണ് ഈ ഉറവാണ് സാറേ എന്ത് ചെലവ് വന്നാലും ശരി ഇതായിരിക്കണം ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്ലാൻ ശരി ശരി കാര്യങ്ങളൊക്കെ നടക്കട്ടെ ചെമ്മട്ടി ഇതേട്ട കാർക്ക് ഉണ്ടാക്കും വരണം അവനെങ്ങോട്ട് വിളിക്കും ആയിരം രൂപയുണ്ട് എന്തിനാ വാങ്ങിക്ക എന്തിനാണെന്ന് പറ നീ നിന്റെ കുടുംബവും ഈ കടപ്പുറത്ത് ഇങ്ങനെ ജീവിക്കുന്നത് എനിക്ക് കുറച്ചിലാണ് അതുകൊണ്ട് ഈ പണവും വാങ്ങി മറ്റെവിടെങ്കിലും പോയി ജീവിക്കും ഈ കടപ്പുറം നിന്റെ തന്തയുടെ വകയാണ് എടാ നീയും ഞാനും ഒരുമിച്ച് വള്ളത്ത് പോയിക്കൊണ്ടിരുന്നവരാ നിന്റെ കയ്യിലെ തറമ്പ് നോട്ടെണ്ണി മാഞ്ഞു കാണും പക്ഷെ തുഴ പിടിക്കുന്ന എന്റെ കയ്യിലെ തറമ്പ് ഇപ്പോഴും ഉണ്ടടാ ഒരു മുതലാളി വന്നിരിക്കുന്നു ഇങ്ങനെയാണ് വൃത്തിയാക്കുന്നത് നല്ലവണ്ണം വൃത്തിയാക്കടി സായിപ്പുമാർ ഇതിനാണ് സാധനമായത് എങ്ങനെയുണ്ട് കൊച്ചേ പണിയൊക്കെ പഠിച്ചോ പഠിച്ചു വരുന്നു സാരമില്ല സാവധാനം ചെയ്താൽ മതിയേ പള്ളിക്കൂടത്തിൽ പഠിച്ചു വരുന്ന കൊച്ചല്ലേ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നീ അവക്ക് ഒന്ന് പറഞ്ഞു കൊടുക്ക് കേശവന്റെ മകളാ നീ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല
നീ എനിക്ക് അന്യയാളൊന്നുമല്ല, അതുകൊണ്ട് പറഞ്ഞതാ. ആ ജോലി നടക്കട്ടെ. നിങ്ങളിപ്പോ ഞമ്മക്ക് എന്ത് തരാണ്ടെന്ന് ഓർമ്മയുണ്ട? ഒരു നയാ പൈസ ബാക്കിയില്ലാണ്ട് മൊല്ലാളിയുടെ കണക്ക് ഞാൻ തീർക്കും. എല്ലാവർക്കും അരി കൊടുത്തു കൊടുത്തു ഞമ്മളെ അരി എത്തുവന്നാ തോന്നുന്നു. മുതലാളിയെ ഞാൻ വിഷമിപ്പിക്കത്തില്ല. കണ്ടില്ലേ കടല് കരിഞ്ഞു കിടക്ക. ഞമ്മക്കറിയാണ്ട് ചോദിക്കുക, നിനക്കണ്ട ബോട്ടിൽ പോയാല്? കുരുവിയുടെ കൊടല് കൊച്ചല്ലേ മുതലാളി, എനിക്ക് ആ കൊച്ചു വള്ളത്തിന് കിട്ടുന്നതൊക്കെ മതി. എടോ കാലം മാറിപ്പോയി, താനും അതിനൊത്ത് മാറേണ്ടത് പറ്റുമോ? പോകുന്നിടത്തോളം ഇങ്ങനെ ഇങ്ങ് പോട്ടെ, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. പച്ചമ്മേ, പച്ചമ്മേ, മീന്റെ കാശിന് വന്നതായിരിക്കും. അതെ പച്ചമ്മേ, ഇന്നത്തെ മീനെ പട്ടിയാ കഴിച്ചത്. അയ്യോ അതെന്ത് പറ്റി? ഇനി പോയി നീ മനുഷ്യൻ കഴിക്കൂ. ഇതാ കാശ്, ഇനി ഇവിടെ മീൻ കൊണ്ടുവരണ്ട. ഞാൻ കൊണ്ടുവന്ന മീൻ ചീഞ്ഞ് തരുന്നില്ല പച്ചമ്മേ. ചീഞ്ഞ മീൻ എനിക്ക് കാശ് വേണ്ട. എന്താടി നീ ഒന്ന് അമ്പലത്തിന്റെ അടുത്ത് ചെല്ലണമെന്ന് കൊച്ചു മലയാളി പറഞ്ഞു. എന്തിനാ? അത് അങ്ങയോട് പോയി ചോദിക്കൂ, എനിക്ക് വയ്യ. വീട്ടിൽ താമസിയെന്ന അമ്മ തല്ലും. അതിൽ ഞാനൊരു പണി ചെയ്യാം, പീലിങ്ങിന് ഒത്തിരി ചെമ്മീനുണ്ടെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞേക്കാം. ആരെങ്കിലും കണ്ടാലോ? കണ്ടാലെന്താ, നിന്റെ മുറിച്ചെടുക്കനല്ലേ, ചെല്ലേ. നിന്നെ ഒറ്റക്കൊന്ന് കാണാൻ ടിക്കറ്റ് എടുക്കണം. ആ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതാണ്. ചേട്ടൻ എന്താ ഇപ്പൊ വീട്ടിലോട്ട് വരാത്തത്? ആഗ്രഹമില്ല. ഞല്ല അച്ഛന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ. ചേട്ടാ, ഈ ഒളിച്ചുകളിൽ എത്ര നാൾ നീണ്ടു നിൽക്കും? നമ്മുടെ ഈ ബന്ധം അമ്മാവിന് ഇഷ്ടപ്പെടുമെന്ന് ചേട്ടൻ ഒരിക്കലും വിചാരിക്കണ്ട. ആഗ്രഹിക്കാൻ മാത്രമേ എനിക്ക് വിധിച്ചിട്ടുള്ളൂ ചേട്ടാ. നിനക്കറിയാമല്ലോ ഞാൻ ഇന്നും അച്ഛന്റെ കീഴിൽ കഴിയുന്നവനാ. ഏത് കാര്യത്തിനായാലും അദ്ദേഹത്തെ എതിർക്കാൻ എനിക്ക് ശക്തിയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ മാത്രം ആരെതിർത്താലും എന്റെ മുറപ്പെണ്ണായ നിന്നെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. അമ്പിളി രാജേട്ടാ. അയ്യോ അച്ഛൻ, എവിടെ? ഇവിടെ അല്ലെന്ന്. ആ ബോട്ടുകാരെ കൂലി കൊടുക്കാനുള്ള കാശ് മുഴുവൻ എന്റെ. അച്ഛന് തന്നെ കൊല്ലും. ഞാൻ വരട്ടെ, പിന്നെ കാണാം. അവിടെയൊന്നും ഫോണില്ലായിരുന്നു. നിന്റെ മോനെ കൊണ്ട് ഞാൻ തോറ്റു. ഇവനിങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയാൽ ഞാൻ എന്ത് ചെയ്യും? ആമ്പിള്ളാര് പ്രായമായ അവരെ പിടിച്ച് ചുമതലക്കാരാക്കണം. അല്ലാണ്ട് തൊട്ടവനും പിടിച്ചതിനും ഒക്കെ കടിച്ചു ഞാൻ ചെല്ലുകയല്ല വേണ്ടത്. കൊച്ചുമുതലാളിയെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാമോ? ഇപ്പോഴത്തെ പവളൊക്കെ അങ്ങ് മാറും. നേരാ, കൊള്ളാവുന്ന ഒരുത്തിയെ കൊണ്ട് കെട്ടിച്ച അവന്റെ ഈ പിള്ളകളിയൊക്കെ അങ്ങ് മാറും. ഇങ്ങനെ കയറൂരി നടക്കുന്നതിനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ചാൽ എങ്ങനെയാ? കല്യാണത്തിന് മുമ്പേ നിങ്ങൾ എങ്ങനായിരുന്നു? എന്റെ കൈ കിട്ടിയതിനു ശേഷമല്ലേ നിങ്ങൾ നേരെ ചൊവ്വയായത്? മുതലാളിയുടെ കാര്യം എന്തിനാ പറയുന്നേ? കൊമ്പനാനെ കിട്ടിയാലും കൊച്ചമ്മയുടെ കൈക്ക് വീട്ടല്ല. പിന്നെ അളിയനും പെങ്ങളും കൂടെ വലിയ കരത്തി വെള്ളം ഒഴിച്ച് കാത്തിരിക്കുക. എന്തിനാന്നോ? അമ്പിളി മറപ്പന്നല്ലേ കല്യാണം കഴിപ്പിക്കാൻ. ആ എരപ്പാളയുടെ മകളെ എന്റെ മകൻ കെട്ടാനോ? അന്നേ കാത്ത മലന്ന് തുറക്കും. ഇതെവിടുന്ന ആരും ഈ പുഴുത്ത മീനെ? പാതിരാമുതൽ പെരുമീൻ ഉദിക്കുന്നവരെ പിടിക്കുന്ന മീനാ. ആദ്യം പിടിക്കുന്ന അല്പസ്വല്പം ചീനൊക്കെ ഇരിക്കും. തുപ്പി അങ്ങ് തിന്നൂടായിരുന്നു. കാശ് കൊടുത്ത് വാങ്ങിക്കുന്നവരുടെ ഇതുവെല്ലാം പറഞ്ഞേ പറ്റൂ. നിങ്ങൾക്ക് ആ വള്ളത്തിന്റെ മൂലം ഒരു ഇത്തിരി ഐസ് വാങ്ങിച്ചിട്ടോണ്ട് പോയാലോ? ഐസും ഗീസും ഒക്കെ എന്നാടി വന്നത്? എന്റെ അപ്പനപ്പൂപ്പന്മാരായി കൊണ്ടുപോകുന്ന വള്ളവാ.
ബോട്ടെ നല്ല പേടമടയ്ക്കുന്ന മീൻ നേരത്തെ കിട്ടും. അത് വിട്ടേച്ച ആരെങ്കിലും പിന്നെ ഈ ചീഞ്ഞ മീൻ എടുത്ത് തിന്നുവോ? എന്നൊക്കെ അമ്മയുടെ ബോട്ടെന്ന് വാങ്ങി കഴിച്ചോളാൻ പറ. നിങ്ങളോട് എങ്ങനെയാ മനുഷ്യ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഞങ്ങൾക്ക് അമ്മയ്ക്ക് പറഞ്ഞാ മതിയല്ലോ. നീ കഞ്ഞി കോരി കുടിക്കാൻ സമ്മതിക്കില്ല, അല്ലെ ഒരു ഭാര്യ ചേർന്ന് തരുവാ. ഇന്ന് ചെമ്മീൻ ഒത്തിരി ഉണ്ടായിരുന്നു. ജോലി തീർന്നിട്ട് പോയാൽ മതി എന്ന് ലോപ്പസീട്ടൻ പറഞ്ഞു. ഞാൻ പൊന്നമ്മയോട് പറഞ്ഞയച്ചിരുന്നല്ലോ. മോളെ കെട്ടിക്കാറായതുകൊണ്ട് അച്ഛൻ എല്ലാം കൂടെ സമ്പാദിച്ചൊരു കൂട്ടുകൈക്കാതം കിട്ടു വെച്ചിരിക്കുമല്ലോ. ചെറുത്ത കേടുവരുത്, ഞാൻ വിടുന്ന വല്ലതും പറഞ്ഞു പോകും. നമുക്ക് പോയി കുളിക്കാം. ആ ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ആവണിയാ വരുന്നത്, പെണ്ണിന് കൊടുക്കാൻ തുണിയൊന്നുമില്ല, എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചേക്കണം, വലിയ വീരച്ചടിച്ചോണ്ട് ഇരുന്നാ മതിയല്ലേ. കേശവന്റെ മകളാണെന്ന് വെച്ച് എനിക്ക് അവളെ നോക്കാതിരിക്കാൻ പറ്റൂടാ? ചുമ്മാ നോക്കിയാട്ടെ, അതിപ്പോ അവളൊന്നുമില്ല. ഹാ, നോക്കാതിട്ടാണോ? അവള് വീടാനിട്ടല്ലേ. അതിനൊരു പണിയുണ്ട്, നാളെ ചെമ്മീൻ തെളിക്കാൻ വരുമ്പോ കാലൊന്ന് നീട്ടി വെച്ചു കൊടുത്താൽ മതി, കാലെ തട്ടി അവള് പ്രക്കോന്ന് വീഴും. ഓടാ കരുതേ, എന്ത് ചെയ്തിട്ടും അവൾ അടുക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞേ. ഓ എന്ന് അടുക്കണേലേ, പൗളിയാണ്. എന്തോ പറഞ്ഞത്? എന്റെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ എന്റെ അച്ഛൻ അമ്മയുടെ പുറകെ ഒത്തിരി കാലം നടന്ന്, അമ്മ തിരിഞ്ഞു പോലും നോക്കിയില്ല. അവസാനം അച്ഛൻ ഒരു ഫൗൾ ചെയ്തു, ദേ കിടക്കുന്നു അമ്മ. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്തുവാ? നീ ഇതൊന്നും കൊണ്ട് അമ്പലിക്ക് കൊടുക്കാവോ? ഇതെന്താ? ഇതൊരു സാരിയാ, അവര് വരികയല്ലേ. ചേട്ടാ ഇതിൽ അവൾ വീഴും. എന്നാ നീ ഇതുകൊണ്ട് അവൾ കൂടെ? ഒരൊറ്റ മനുഷ്യൻ അറിയരുത്, ദൈവം പോലും അറിയത്തില്ല. ലോപ്പസേട്ടാ സൗകര്യം ഉണ്ടെങ്കിൽ അവളെ കൊണ്ട് ഉടുപ്പിച്ച് അവളെ പൊക്കി എടുത്തോണ്ട് വരും. കൊച്ചുപ്പു ഒരു ഉപ്പ് കൊണ്ട്. നേരം പെടുത്ത് ഞാൻ കടപ്പുറത്ത് വന്ന് കണ്ടതിന് ശേഷം നല്ലൊരു കുളിപ്പര ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊക്കെ വരുമായിരുന്നു. ഓ ഇനി നിനക്കും നിന്റെ മോക്കും കുളിക്കാൻ കൊട്ടാരം കെട്ടിത്തരാം. അയ്യോ എന്റെ ലോപ്പസി ചേട്ടാ എന്നെ ഒന്നും ചെയ്യല്ലേ, ദൈവത്തെ ഓർത്ത് എന്നെ ഒന്നും ചെയ്യല്ലേ. അപ്പിളി പൗള് കാണിക്കല്ലേ, Thank you.
ഇവരെല്ലാവരും സമന്മാരാ. കസാരയിൽ ഇരിക്കും നിർബന്ധമാണെങ്കിൽ അവളിൽ ഇരിക്കുന്നതിനെ പുറകെ കൊണ്ടുപോയിടണം. ഇതുവരെ മിയാര് കറുപ്പത്തെ തമ്പിയാണ്. നിങ്ങൾ എന്തിനായി അല്പമാരോട് വഴക്കിന് പോകുന്നത്? ആവണി മേളം കാണ്ടാന്ന് വെച്ചാ പോരെ, പോ വീട്ടിൽ പോ. അങ്ങനെ പോകാൻ ഒക്കുകടി. ഈ കളപ്പുറത്ത് ആരും പ്രമാണം വേണ്ട. അച്ഛാ, അമ്മാവൻ പറയുന്നത് ന്യായമല്ലേ? അവൻ ന്യായം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇനി കാത്തു, നീയോട്ട് കയറി. പിന്നെ ആരാണ് എടുപ്പിച്ചു ഞാൻ കാണട്ടെ. താനെ കാശുള്ളതിന്റെ തണ്ട് കാണിക്കാൻ വന്നിരിക്കാം. നമുക്ക് ചടങ്ങ് പോകണം. നിങ്ങൾ വിട്ടു കൃഷ്ണകുട്ടി, അവനൊരു പാഠം പഠിപ്പിക്കണം. എല്ലാവരും ഉത്സവസ്ഥലത്ത് വീടിന് തീവയ്ക്കത്തി. വേണ്ട, അത് അബദ്ധമാണ്. അവന്റെ വള്ളം കടലിലേക്ക് തള്ളിയിരിക്കും. പിരിയടിച്ച് തകർന്ന വള്ളമായിരിക്കണം. നാളെ അവൻ കണി കാണട്ടെ. തിരമാലകൾ അഴകിൻ്റെ മാലകൾ
അലോലമായ അടി വരും തീരം തേടി ഓടി വരും ആശകളും സ്വപ്നങ്ങളും ആയിരം ആയിരം പങ്കുവയ്ക്കും ആഴിത്തിരമാലകൾ അഴകിന്റെ മാലകൾ അലോലമായി അടിവരും തീരം തേടി ഓടി വരും എന്നോട് ഈ ചതി ചെയ്തത് അച്യുതനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇനി അയാൾ പട്ടിയെ പോലെ വാലുമാറ്റി മൊലാളിയുടെ കാൽ ചുവട്ടിൽ വന്ന് വീഴും. വരാതെ എവിടെ പോവാനാ? അട്ടെ കിഷ്ണുകുട്ടി, നമ്മളാണ് വള്ളം തകർത്തതെന്ന് ആരും സംശയിക്കില്ലല്ലോ. ആര് സംശയിക്കാനാ? വള്ളം രാത്രി കടലെടുത്തുകൊണ്ടുപോയി അടിച്ചുടച്ചു. നമ്മൾ എന്ത് ചെയ്യാന്? പാവം കേശവൻ, ആര് ചെയ്താലും ഇതൊരു കടുംകൈയായി പോയി. ആ പോട്ടെ, അമ്മന് വിഷമിക്കണ്ട, ഒരു വള്ളം വാങ്ങിക്കാനുള്ള പൈസ ഞാൻ തരാം. വേണ്ട. അതെന്താ? ആരുടെയും സഹായം വാങ്ങുന്നത് എന്റെ അച്ഛനിഷ്ടം. എടി മണ്ടി, നിനക്ക് ഞാൻ വെറുതെ തരികയല്ല, ഒരു അഡ്വാൻസ് ആയി വെച്ചോ. നിന്റെ ശമ്പളത്തിൽ നിന്ന് കുറേശെ കുറേശെ ഞാൻ പിടിച്ചോളാം. അത് വേണ്ട, അച്ഛൻ അറിഞ്ഞാൽ എന്നെ വഴക്കു പറയും. കേശവൻ എന്തിനാ അറിയുന്നേ? നമ്മളെ കൊണ്ട് അറിഞ്ഞാ പോരെ. തൽക്കാലം എനിക്ക് യാതൊരു സഹായവും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, സഹായിക്കാവുന്ന വെച്ചപ്പോ പെണ്ണിന്റെ ഒരു ഉങ്ക്. കേശവന്റെ അല്ലേ സന്തതി, പിന്നെങ്ങനെ നന്നായന? അമ്മാവൻ ഈ രൂപം കൊണ്ടുപോയി ഒരു പുതിയ വള്ളം വാങ്ങ. വേണ്ട, ഞാൻ സന്തോഷത്തോടെ തരുന്ന അമ്മാവൻ. നീ നല്ലവരാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇപ്പൊ എന്നെ സഹായിക്കാനുള്ള കഴിവ് നിനക്കില്ല. നീ ജോലി ചെയ്ത് സമ്പാദിക്കുമ്പോ അമ്മാവൻ ആവശ്യം വന്ന് അന്നാണെന്ന് ചോദിച്ചു. ഇപ്പൊ എന്റെ മണി രൂപ കൊണ്ടുപോയി അച്ഛന്റെ പെട്ടി തന്നെ ഇട്ടു. അമ്മേ, ഇതാ കാപ്പി, എനിക്ക് വേണ്ട. അച്ഛൻ ഇതുവരെ കണ്ടില്ലല്ലോ അമ്മേ. ആ വള്ളം പോയതോടെ അച്ഛന്റെ ചിരവൊടിഞ്ഞു പോയി മോളെ. മനസ്സ് നിറ നടന്നു വല്ല അന്ധകരണവും കാണിക്കുമെന്ന എനിക്ക് പേടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? എല്ലാം ദൈവനിശ്ചയം. അമ്മേ, അച്ഛൻ വരുന്നു. മോളെ. എന്താച്ചാ? ആ കമ്മലും കൂടി താ. കമ്മലും എന്തിനാ? എന്തിനെങ്കിലും അവർക്ക് താ മോളെ. വേണ്ട, അവിടെ കാത് പറിക്കണ്ട, ചുമ്മാ ഇരിക്കമ്മേ. കൊതിച്ചു കൊതിച്ചുണ്ടാക്കിയതാ, എന്റെ കുഞ്ഞാവൊന്നും കൊതി തീരെ ഇട്ടത് പോലും ഇല്ല. ഇനി നമുക്ക് പണിയിക്കാമല്ലോ അമ്മേ. എന്റെ മോളെ പൊന്നിക്കുളിപ്പിക്കണമെന്നായിരുന്നു എന്റെ ആശ, കഴിഞ്ഞില്ല. ഇപ്പൊ നീ വേല ഇതുണ്ടാക്കിയ ഒരു തരി പൊന്നുള്ളത് കൂടി ഞാൻ ഊരി മേടിച്ചിരിക്ക. കഴിവില്ലാത്ത ഈ അച്ഛനോട് ക്ഷമിക്കും മോളെ. ഇതെന്താടോ? എന്റെ മോളെ കാത് കിടന്ന കമ്മല. ഇതെന്തിനാ? ഞാൻ മുതലാളിക്ക് കാശ് തരാൻ എന്റെ വള്ളം തകർന്നു. ഈ കമ്മലല്ലാതെ വിലപിടിപ്പുള്ളതൊന്നും എന്റെ കയ്യിലില്ല. എന്റെ കുഞ്ഞ് പാടുപെട്ടുണ്ടാക്കിയതാണ്. സത്യമല്ലെങ്കിൽ മുതലാളിയുടെ കാശ് ഞാൻ വേല ഇതുണ്ടാക്കി തരാം. തൽക്കാലം ക്ഷമിക്കും.
തന്നോട് ആര് പറഞ്ഞു നമ്മുടെ മോടെ കാത് പറിക്കാൻ? ഈ കമ്മല് അവിടെ കാതിക്കൊണ്ടിടും. മുതലാളി കേശവ, നമ്മുടെ അടുപ്പം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അന്നും ഇന്നും നമ്മൾ കൂട്ടുകാരാ. മുതലാളി, ഈ വല ഞമ്മക്കൊരാൾ പണയം തന്നതാ. നീ ഇത് പിടി, ചുളായിട്ട് ആ കടപ്പുറത്തോട്ട് പോ. ഇറങ്ങി ബീച്ച് ഇവിടെയുള്ള എല്ലാവരും കാണട്ടെ. മുതലാളി ചെല്ലടാ. അങ്ങനെയുള്ള പൗളൊന്നും ഞാൻ കാണിക്കത്തില്ലേ. മുതലാളി വള്ളം പോയിട്ടും കേശവനും വലയുമായി പൗള് കാണിക്കാൻ അറിഞ്ഞിരിക്കുന്നല്ലോ. Thank you.
മലരണി മണ്ഡപത്തിൽ മനോഹരി നീ അരികിൽ മലർമാല ഞാനെടുക്കും ആ മതിമുഖി നിന്നെ വരിക്കും മലരണി മണ്ഡപത്തിൽ മനോഹരി നീ അരികിൽ മലർമാല ഞാനെടുക്കും മതിമുഖി നിന്നെ വരിക്കും മുല്ലപ്പൂ മണമോ നിന്റെ ഹഗന്ധം മുതലാളി ഒന്നോ രണ്ടോ കിലോ ആണേ വേണ്ടിയില്ല ഒരു ലാട്ട് മുഴുവൻ ചീത്തയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഡോപ്പസേ എന്തോ ഇത് മത്തിക്കച്ചവടമല്ല ചെമ്മീൻ വിദേശത്ത് കയറ്റി അയക്കാനുള്ളതാണ് എന്തെങ്കിലും ചെറിയ ഒരു തേറാറ് കണ്ടാൽ ജപ്പാൻകാർ മുഴുവൻ ചരക്കും മടക്കും അയ്യോ അങ്ങനെ കടുംപിടുത്തം പിടിക്കരുത് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് താങ്കൾ കാര്യം ചെയ്യും ഈ ചെമ്മീൻ മുഴുവനും ഏതെങ്കിലും തെങ്ങിന്റെ മൂട്ട് വെക്കത്താത്ത് ഇത് മാത്രമേ ഉള്ളൂ നീക്കുപോക്ക് മുതലാളി തന്നെ മലയാളത്തിലെ പറഞ്ഞു സംഭവം പ്രാർത്ഥിക്കൽ കാല മുക്തിയാനുണ്ട് ചീഞ്ഞ മീനും കൊണ്ട് തന്നെ കെട്ടി വെക്കാൻ വന്നിരിക്കുക കോണ്ടാക്റ്റല്ലേ എട്ടല്ലേ എന്റെ പത്ത് അവന്റെ ഒക്കെ വിചാരം നമ്മൾ ഇപ്പോഴും പണ്ടത്തെ പോലെ വള്ളത്തെ പോകുന്നവരാണെന്ന് പഞ്ചമാസത്തിൽ പറവ് കണ്ടതുപോലെ ഇരിക്കുന്നത് മുതലാളി ചങ്കു ഒരു കാഴ്ച കണ്ട് എന്താടാ കൊച്ചമ്മോട് ഇരിക്കുമ്പോ അത് പറയുന്നത് പൗളാണ് ഒരു പൗളും ഇല്ല ഞങ്ങൾ പറഞ്ഞോണ്ടാ മതി ഞാൻ ഇങ്ങോട്ട് വരുമ്പം കൊച്ചു മുതലാളിയും ആ അമ്പിളി കൊച്ചും കൂടെ കടപ്പുറത്ത് വള്ളത്തിന്റെ പുറകെയിരുന്ന് വള്ളത്തിന്റെ പുറകിലിരുന്ന് പൗള അടിക്കുന്നേ എന്റെ അമ്മച്ചിയാണ് സത്യം എന്റെ രണ്ട് കണ്ണുകൊണ്ടും കണ്ടതാ കൊച്ചമ്മേ സംഗതി പൗളാണെങ്കിലും കണ്ടോണ്ടിരിക്കാൻ നല്ല രസമായിരുന്നേ ഒരു പൗള് കാണാൻ നടക്കുന്നു റാസ്കൽ കേട്ടില്ലേ മോന്റെ വിശേഷം ഞാൻ അന്നേ പറഞ്ഞില്ലേ മുളയിലേ നുള്ളിക്കളയണമെന്ന് എങ്ങനെ ഗുണം പിടിക്കാനാ നിന്റെ വല്ല സന്തതി ആഹാ ഇപ്പൊ കുറ്റം എന്റേതായോ പെങ്ങളും അളിയനും കൂടെ ചേർന്നേ ആ തൊലിവിളത്തെ പെണ്ണിനെ കാണിച്ച് എന്റെ മോനെ വലവിശു പിടിക്കാൻ നോക്കുക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് ജീവനുണ്ട് ഞാൻ നടത്തത്തില്ല ഇവിടെ വരാൻ പറയുമ്പോ ഞാൻ എവിടെ ആയിരുന്നു ഞാൻ ഫാക്ടറിയിൽ പോയിരുന്നു കടപ്പുറത്ത് വള്ളത്തിന്റെ പുറകെയാണോ ഫാക്ടറി അയ്യോ അച്ഛൻ ഞാൻ പിന്നെ ഫാക്ടറി വളർന്നു വലുതാണെന്ന് ഞാൻ നോക്കത്തില്ല എരപ്പാളത്തിനും കാണിച്ചിട്ടുണ്ടല്ലോ ഞാൻ നിന്റെ തന്തയാണെങ്കിൽ ആളും ആ ചിത്തയാണ് നിനക്ക് അറിഞ്ഞൂടെങ്കിലേ നിന്റെ അമ്മയോട് ചോദിച്ചു അവനെ പറഞ്ഞിട്ട് എന്ത് കാര്യം വിലക്കണ്ടോ വിലക്ക് ഇവനതിന് ഇവളുടെ പുറകെ നടക്കുന്നത് പെമ്പിള്ളാര് കുഴഞ്ഞു കാണിച്ച ആമ്പിള്ളാര് പുറകെ പോവും നിങ്ങൾ എന്റെ പുറകെ വന്നില്ലേ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാമോ നേരെ അങ്ങോട്ട് ചെന്ന് അളിയനോടും പെങ്ങളോടും നാല് വർത്തമാനം പറ ഇന്ന് ഇത് നിൽക്കും നിങ്ങൾക്ക് പറയാൻ വയ്യെങ്കിൽ ഞാൻ പോവാം നീ പോണ്ടടി ഞാൻ പോവും ഞാൻ പോയി വിലക്കും എന്റെ വീട്ടിൽ വന്നിരുന്ന അറേഞ്ച് പറഞ്ഞാലേ അളിയനാണെന്നൊന്നും ഞാൻ വിചാരിക്കല അനാവശ്യമോ പിന്നെ അല്ലാതെ വളർത്തന്റെ ഗുണമാണെന്ന് കടപ്പുറത്ത് കണ്ടത് കയറൂരി വിട്ടിരിക്കല്ലേ കയറൂരി വിട്ടിരിക്കുന്നത് തന്റെ മകനെ അവനെ പിടിച്ചിട്ട് അവൻ എന്റെ കെട്ടുപാടി തന്നെയാണ് വളരുന്നത് അതിന് കടന്നാൽ അവന് ഞാൻ കൊല്ലും ഒരു വെളുത്ത പെണ്ണിനെ കാണിച്ച് എന്റെ മകനെ മയക്കി തൊട്ടടിച്ചെടുക്കാമെന്നായിരിക്കും വിചാരം പറയരുത് ഈ കേസ് എനിക്ക് ശരിക്കും അറിയില്ല ഒന്ന് ചുമ്മാ ഇരിക്കെ നമ്മുടെ മുന്നിൽ പിറ്റവയായതിന് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എന്തിനാ ആര് പറഞ്ഞടി എന്റെ മോള് പിറ്റലയാണെന്ന് അവിടെ തങ്കം വേണ്ടി പത്തരം മാറ്റി തങ്കം തങ്കമാണെങ്കിൽ എടുത്തൊക്കെ തോളിൽ വെച്ചോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പെണ്ണിനെ നിരക്കി നിർത്തിയില്ലല്ലോ അമ്പിളി എന്തിനാ അവളെ വിളിക്കുന്നത് മിണ്ടി പോരുത് അമ്പിളി അയാൾ പറഞ്ഞ കൂടെ നീ കേട്ടോ എടി കേട്ടു അമ്മേ എന്താ പൊന്നമ്മ വന്നു ആ നീനും ജോലിക്ക് പോകണ്ട അമ്മേ പറയുന്ന കേട്ടാ മതി അവളിനി പണിക്ക് വരുന്നില്ല പൊന്നമ്മേ അതെന്റെ ചേച്ചി പോവണ്ടെന്ന് അവിടെ അച്ഛൻ പറഞ്ഞു
പൊന്നമ്മേ വരൂ. എന്താ അമ്പളേ, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത് വേണം? രാജേട്ടനോട് എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണമെന്ന് പറയണം. പറയാം. നീ എന്താ ജോലിക്ക് വരാത്തത്? ഇന്നലെ ഇവിടെ വലിയ വഴക്കായിരുന്നു. അച്ഛൻ എന്നെ ഒരുപാട് തല്ലി. ഓഹോ, അങ്ങനെയാണോ കാര്യങ്ങൾ? എനിക്ക് അവളെ ഒന്ന് കാണണമല്ലോ. ഞാൻ പറയാം. പറഞ്ഞാ പോരാ, നീ ഇന്ന് രാത്രി അവളെ കടപ്പുറത്ത് കൂട്ടിക്കൊണ്ടു വരണം. ഞാൻ കാത്തിരിക്കാം. സംഗതി രഹസ്യം അറിയാം. പിടിക്കാം. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവനും അവളും തമ്മിൽ ബന്ധപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. മുതലാളിക്ക് വിരോധമില്ലെങ്കിൽ ഈ ബന്ധം ഞാൻ ഇന്ന് കലക്കിത്തരാം. എങ്ങനെ? അതിനു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. മുതലാളി ഒന്ന് അനുവദിച്ചാൽ മതി. കൃഷ്ണൻകുട്ടി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ആർക്കും ഒരു സംശയം ഉണ്ടാകരുത്. അത് ഞാൻ ഏറ്റു. മുതലാളി ഒരു കാര്യം ചെയ്താൽ മതി, ഇന്ന് രാത്രി രാജൻ പുറത്തു പോകരുത്. പുറത്തിറങ്ങിയാൽ അവന്റെ കാലും മുട്ടി ഞാൻ തല്ലിയൊടിക്കും. എന്നതാ സാറേ അത്യാവശ്യം? ലോകത്തെ ഇന്ന് രാത്രി തന്നെ കൊണ്ടൊരു കാര്യം. എന്താ സാറേ? അതൊക്കെ പിന്നെ പറയാം. താൻ റെഡിയായിരിക്കണം. പിന്നെ വേറെ പരിപാടിക്കൊന്നും പോയിക്കളെ. അയ്യോ കൊള്ളാം, സാറ് പറഞ്ഞ അതിനപ്പുറം എനിക്കെന്ത് പരിപാടി? ലോപ്പസ് റെഡി. ലോപ്പസേ പോകാം. ഞാൻ സാർ, നമുക്ക് പോവാം. Thank you.
അയ്യോ, അച്ഛൻ ഇങ്ങനെ കൊല്ലും. മോട്ടോർ സൈക്കിൾ വെള്ളത്തിൽ അനിപ്പ എടുത്താണ്ട് വരാം. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ എന്തെങ്കിലും മുറിയിലിട്ട് കൂട്ടിയത്? കൂട്ടിയിട്ടത് ശരിയായിരിക്കാം, പക്ഷെ കൊച്ചുമലാളി എങ്ങനെ പുറത്തിയാടി? എന്നെ ധിക്കരിക്കാനുള്ള ചങ്കുറ്റം അവൻ എങ്ങനെ ഉണ്ടായി? പ്രേമമല്ലേ മുലാളി രോഗം. ഒരു കാര്യം പറഞ്ഞേക്കാം, നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ കൊച്ചുമലാളി നമ്മുടെ കയ്യിൽ പുറത്തിയാടും. അടയ്ക്കാവുമ്പോ മടി വെക്കാം, അടയ്ക്കാമരം വെക്കാൻ ഒക്കുമോ? വേണ്ടി വന്നാൽ പിടിതെടുത്ത് അതിന്റെ വേര് വെട്ടിക്കളാൻ എനിക്കറിയാം. അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ലിത്. അമ്പിളിയെ കൊരുത്ത ചൂണ്ടയാണ് കേശവൻ എറിഞ്ഞിരിക്കുന്നത്. ഞാനത്ര മണ്ടനൊന്നുമല്ല കിഷൻകുട്ടി. ഈ സ്വത്തപ്രയം ഉണ്ടാക്കാമെങ്കിൽ അത് നിലനിർത്താൻ എനിക്കറിയാം. മുതലാളി ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവനെയും കുടുംബത്തിനെയും കൂരയോടെ പൊക്കിയെടുത്ത് കടലിൽ ഞാൻ വലിച്ചെറിയാം. വരട്ടെ കിഷൻകുട്ടി, ആരെ പേടിച്ചില്ലെങ്കിലും നാട്ടുകാരെ പേടിക്കണമല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് സാവകാശം ആലോചിച്ച് തീരുമാനിക്കാം. കൊച്ചുമുതലാളി, എനിക്ക് വിഷമമുണ്ടേ. എന്റെ മുഖം അത്രയ്ക്ക് മോശമാണോ? അല്ലേ, ഒരബദ്ധം പറ്റിപ്പോയതാ. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും കൂടി അല്പം വെള്ളം അടിച്ചു, ശകലം കൂടിപ്പോയി. അല്പം കൂടിപ്പോയാൽ അമ്മയും പെങ്ങളും തിരിച്ചറിയാതാവോ? അതങ്ങനെയങ്ങ് പറ്റിപ്പോയി. ലഹരിയുടെ പുറത്ത് ആളാരാണെന്ന് അറിയാൻ മേലാതെ കേറി അങ്ങ് പിടിച്ചുപോയി. ഏതായാലും കിട്ടാനുള്ളത് കിട്ടിയപ്പോഴെങ്കിലും ആളെ മനസ്സിലായല്ലോ. അത് കൊച്ചുമുതലാളി മനസ്സ് വെച്ചോണ്ടിരിക്കരുത്, മറന്നു കളയണം. ഇതൊക്കെ മനസ്സ് വെച്ചോണ്ടിരിക്കാൻ കൊള്ളാം, അപ്പഴേ മറന്നില്ലേ. ലോക്കസിന്റെ കാര്യം ചെയ്യോ. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോയാ ചെറുക്കൻ അവിടെ കൂടെ പോവും. സംഗതി ഇപ്പോഴേ ഫൗളായിരിക്കുക. മുതലാളി നാക്കൊന്ന് വളച്ചാ മതി, പറ്റിയ പാറ്റിയെ ശംഖു തൂക്കിയെടുത്തോണ്ട് വരാം. താൻ ഒരു കാര്യം ചെയ്യും, ആ കല്യാണ പുറത്ത് വന്ന് വിളിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ മുറവില് നടക്കട്ടെ. അവന്റെ പോക്കത്ര ശരിയല്ലെന്നാ എനിക്കിപ്പൊ തോന്നുന്നത്. ഇപ്പോഴെങ്കിൽ ഈ ബുദ്ധി തോന്നിയല്ലോ. ചിരിതയും കെട്ടിയവനും കൂടെ എന്റെ മോൻ എന്തെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നാ എനിക്ക് സംശയം. നീ പോടി. എടി, എന്റെ മറ്റൊരിപ്പ് എവിടെയാണെന്ന് അറിയാമോ? എന്താന്ന്? വ്യാഴൻ പന്ത്രണ്ടില. ദൈവം തമ്പുരാൻ വിചാരിച്ചാ പോലും അച്യുതരെയും കുടുംബത്തെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അയ്യോ, മാങ്ങ ഉപ്പയുടെ ചൊട്ടിപ്പോ. കാശിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ചെറിയ ഫൗള് നടക്കാൻ പോവാ, ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞില്ല എന്ന് വരുന്നല്ലോ. എന്താ കാര്യം? കൊച്ചുമുതലാളെ വിവാഹം ഉറപ്പിക്കാൻ പോവാ. അതിലിപ്പോ ഞാൻ എന്താ വേണം? അല്ല, നമ്മുടെ കുഞ്ഞിനെ പറഞ്ഞേച്ചത് ആലോചിക്കുന്നത് ഫൗളാണെന്നാ എനിക്ക് തോന്നുന്നത്. നേരം നുറി ഇല്ലാത്തോണ്ട് ചെറുക്കനെ എന്റെ പെണ്ണിന് വേണ്ടടോ? അമ്മ ചെന്ന് അമ്മാവനോട് കരഞ്ഞു പറഞ്ഞു. അമ്മാവന്റെ മനസ്സലിയും. എത്ര വന്നാലും കൂടപ്പുറപ്പല്ലേ അമ്മേ? കൂടപ്പുറപ്പ്, കൂടപ്പുറപ്പിന്റെ വളവതിയാരി ഒന്നും പറയണ്ട. എന്റെ തലതിർച്ച കണ്ടാ മതി എന്നും പറഞ്ഞിരിക്കും അങ്ങേര്. അതിന്റെ കൂട്ടത്തിൽ ഞാനിപ്പോ ഈ കല്യാണാലയനും കൊണ്ട് എന്നാ ഇളഞ്ഞ ആട്ടും. എനിക്ക് വയ്യ നാണം കിടമ്പാൻ. പോകുന്നില്ലെങ്കി പോകണ്ട. ഇനി ഒരിക്കലും ഞാൻ അമ്മയുടെ ഇതിനെ പറ്റി പറയില്ല. എന്റെ വിഷമം ഞാൻ അമ്മയോടല്ലാതെ വേറെ ആരോട് പറയാനാ? അമ്മ അത് കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്റെ പൊന്നുമോൾ അങ്ങനൊന്നും പറയണ്ടേ. നിന്റെ മനപ്രയാസം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്റെ പെറ്റതല്ല. പക്ഷെ ഈ കാര്യം നമ്മൾ മാത്രം വിചാരിച്ച മതിയോ? എന്നെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ലെന്ന് രാജേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടമ്മേ. അതിനിപ്പോ എന്താ വേണം? എന്റെ മോൻ നിങ്ങളുടെ മോളെ കെട്ടണം. അതൊരു തെറ്റാണോ നാത്തൂനി? പണത്തിന് മാത്രമല്ലേ നമ്മൾ തമ്മിൽ വ്യത്യാസമുള്ളൂ. ഇരുതേ, അണ്ണാ ആനയോളം ബാബളിക്കാൻ നോക്കണ്ട. എന്റെ മോടെ കണ്ണീര് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നതാ. അയ്യോ പാവം, തൊട്ടില്ലിട്ട നാട്ടിക്കൊടുക്ക്. ആത്തൂനി, അവളൊരു പെണ്ണല്ലേ, വല്ല കടുങ്കയും കാണിക്കണമെന്ന് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടുത്തെ തൊഴുത്തി കയറി കിടപ്പുണ്ട്, വേണമെങ്കിൽ കുറച്ച് മുറിച്ചെടുത്തോണ്ട് കൊടുക്ക്. ഇങ്ങനെ കണ്ണീ ചോരയില്ലാതെ വർത്തമാനം പറയരുത്. ഏ നോക്ക്, നിന്റെ പെണ്ണിനെ ഇവിടെ ആർക്കും ആവശ്യമില്ല. രാവിലെ വേറെ കല്യാണം ഉറപ്പിക്കാൻ പോവാണ്. മേലാ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ വരരുത്. കൊച്ചിലെ വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിറന്നാൽ ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. അല്ലെങ്കിൽ അവളുടെ മുഖത്ത് ഞാൻ കാർത്തിച്ചു തുപ്പേനി. ശരിതേ, നിന്റെ ആങ്ങളയുടെ വീട്ടില് നമ്മളുടെ മകളുടെ കല്യാണം ആലോചിക്കും.
എന്റെ പെണ്ണ് എന്ത് പറഞ്ഞു? എന്നെ അവിടെ നാട്ടിൽ പുറത്താക്കി. എന്നെ തല്ലോ കൊല്ലോ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ തെറ്റുകാരിയ. മാനമാണ് വലുത്. നീയും നിന്റെ മോളും കൂടി എന്നെ മാനം കെടുത്തവരാണ് കരുതുന്നെങ്കിൽ ഞാൻ കുടിക്കുന്ന കഞ്ഞി ഇത്തിരി വിഷം ചേർത്ത് തന്നേക്കും. ഈ കടപ്പുറത്തുള്ള മനുഷ്യർ എന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നതിന് മുൻപ് ഞാൻ ചത്തോളാം, ഞാൻ ചത്തോളാം. ഏതായാലും വന്നതൊക്കെ വന്നു, ഇനിയെങ്കിലും ഈ പെണ്ണിന്റെ മനസ്സ് മാറാൻ പടച്ചോട് പ്രാർത്ഥിക്കു. നിങ്ങൾ ദൈവത്തിന് കണ്ണും കാതുമില്ല മുതലാളി, ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തില്ലായിരുന്നു. കേശവാ, നീ ഇന്ന് വീശാൻ പോണില്ലേ? എടാ അവക്കൊന്നും ഇല്ലെന്നേ, നീ ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ പടച്ചോനെ ഓർത്ത് പോയി പണിയെടുക്ക. ഏതായാലും അക്കൊച്ചിയോട് ചെയ്യാൻ പാടില്ലേ? നീ പറഞ്ഞാൽ ഗോപുരം മുട്ടു. അവളൊരു കല്യാണാലോചനയായിട്ട് വന്നിരിക്കുന്നു. അതിലെന്താ ചമ്പളിന്റെ മുറപ്പെണ്ണല്ലേ? മുറപ്പെണ്ണോ? ആ തെണ്ടി പെണ്ണിനെ ഞാനിവിടെ വിളിച്ച് മരുമോളായിട്ട് കയറ്റണോ? ഒരു കാലത്ത് നമ്മളും തെണ്ടികളായിരുന്നില്ലമ്മേ, എന്നാ ഈ കാശ സൗകര്യമൊക്കെ ഉണ്ടായത്? പറഞ്ഞാണ്ടല്ലോ. എടാ മോനെ, ഞങ്ങളൊരു നല്ല പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. അച്ഛന് രണ്ടാം കെട്ട് കെട്ടാനായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മനസ്സിലിരുപ്പ് ഒന്നും ഇവിടെ നടപ്പില്ല. ഞങ്ങൾ നിന്റെ തള്ളയും തന്തയാണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചേ നടക്കൂ. നൂറ്റാണ്ടുകളായി ഈ ഭരണിയിൽ അടയ്ക്കപ്പെട്ട്
സമുദ്രത്തിന്റെ അരിയിൽ കഴിഞ്ഞ് എനിക്ക് നിങ്ങൾ മോചനം തന്നു. അതുകൊണ്ട് ഈ നിമിഷം മുതൽ ഞാൻ നിങ്ങളുടെ അടിമയാണ്. നിങ്ങൾക്കെന്ത് വേണമെന്ന് പറയൂ. എനിക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. ഈ രൂപം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഇപ്പോ പേര് മാറിയോ? അത്ഭുതമായിരിക്കുന്നു ചങ്ങാതി. ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ കൂടെയാണ്. എന്ത് വേണമെന്ന് ആജ്ഞാപിക്കൂ. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ഞാനത് സാധിച്ചു തരും. എന്ത് വേണം പറയൂ. എനിക്കൊരു വള്ളം മാത്രം മതി. സ്വർണത്തിന്റെ വള്ളം തരാമല്ലോ. അതാ സ്വർണ്ണ വെള്ളം. അത് അങ്ങയുടേതാണ്. വേണ്ട, ആ വെള്ളം എനിക്ക് വേണ്ട. എനിക്കൊരു അലവെള്ളം മതി. ചങ്ങാതി, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മനുഷ്യനെ ദുരാഗ്രഹിയായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പൊന്നിലും പണത്തിലും ഒന്നും എനിക്ക് മോഹമില്ല. ആരെയും നൊമ്പരപ്പെടുത്താതെ വേല ചെയ്ത് ജീവിക്കണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. ചങ്ങാതി, നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. ഞാൻ നിങ്ങളടുത്ത് വരികയാണ് നിങ്ങളെ സഹായിക്കാൻ. വളരെ സന്തോഷം. ആ സ്വർണ്ണവെള്ളം അത് അവിടെ തന്നെ കിടക്കട്ടെ. വേണ്ട, നാളെ അത് സ്വന്തമാക്കാൻ വേണ്ടി മനുഷ്യർ തമ്മിൽ വഴക്ക് പോയി. ഈ കടപ്പുറത്ത് മനുഷ്യന്റെ ചോര വീഴുന്നത് എനിക്ക് വിഷമമാണ്. എന്താ തൃപ്തിയായോ ചങ്ങാതി? നിങ്ങൾ ഞാൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മനുഷ്യരാണ്. ഇതാണ് അബോസർ മുതലാളി. ഇനി ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ്. ഇത് ഇന്ത്യ ഒരു കൂട്ടുകാരനാണ്. അസ്സലാമും അലൈക്കും. വാലൈക്കും അസ്സലാം. പേരെന്താ? പേര് ഞാൻ പിന്നെ വന്ന് പറഞ്ഞുതരാം. ഇത് മുതലാളി എനിക്ക് തന്ന വലിയ. ഇനി ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. അതെന്താ? അതൊക്കെ ഞാൻ പിന്നെ വന്ന് പറഞ്ഞുതരാം. പോവാ പോവാ. ആളെ കണ്ടിട്ട് മക്കത്തൊന്ന് വന്ന ഒരു ഷേക്കാണെന്ന് തോന്നുന്നില്ല. അയ്യോ, ഇത് എന്റെ ഒരു കൂട്ടുകാരനാണ്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ പോയി കാപ്പിട് പുലി. ഇതാണ് എന്റെ കൂര. സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാണ്. വന്നാട്ടെ. ഞങ്ങൾ ചെറുപ്പത്തിലേ കണ്ടതാ. പിന്നെ ഇങ്ങനെ മക്കത്ത് പോയി വലിയ ആളായി. നിന്നാ കണ്ടത്? പിന്നെ സ്നേഹത്തിന് പ്രായം ഒരു പ്രശ്നമേ. 10 വർഷം കഴിഞ്ഞാലും ആത്മാർത്ഥ സ്നേഹിതനെ കണ്ടാൽ തിരിച്ചറിയും. കുറേ ദിവസമൊക്കെ വീടും കുടുംബം ഒന്നും ഇല്ലേ? ഞാൻ എവിടെ ചെല്ലുന്നു അതാണ് എന്റെ വീട്. മോൾക്ക് എന്താ ഒരു ദുഃഖം? അയ്യോ, ദുഃഖം ഒന്നുമില്ലേ? ഒന്നുമില്ലേ? ഞാൻ പറയട്ടെ. നിന്റെ അമ്മാവിന്റെ മകനാണ് രാജൻ. അവനെ നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അവന്റെ അച്ഛനും അമ്മയും പണക്കാരാണ്. അതുകൊണ്ട് അവർ ആ വിവാഹത്തെ എതിർത്തു. ആ നിരാശ കൊണ്ട് ഒരിക്കൽ നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഭഗവാനെ, എല്ലാം മണിമണി പോലെ പറയുന്നല്ലോ.
ചങ്ങാതി, ആദ്യം നിങ്ങളുടെ മകളുടെ ദുഃഖം തീർക്ക. അയ്യോ, അത് ഒരിക്കലും തീരുന്ന ദുഃഖമല്ല. തീരും, ഈ വിവാഹം നടക്കും. മോളെ, നീ നിശ്ചയിക്കുന്ന ദിവസം നിന്റെ വിവാഹം നടത്തും. രാജന് നൽകാമെന്ന് പറഞ്ഞ സ്ത്രീധനത്തിന്റെ വിവരങ്ങൾ എവിടെ കൂടിയെന്ന് അറിയട്ടെ. നീ ഇങ്ങോട്ട് വായിക്ക. റബ്ബർ ഏക്കർ 200, തെങ്ങ് ഏക്കർ 50, നെല്ലേക്കർ 100, വെട്ടിത്തെളിക്കാത്ത കാട് ഏക്കർ 100. പെണ്ണിന് കാടും പറപ്പും മാത്രമേ ഉള്ളൂ, പൊന്നൊന്നും ഇല്ലയോ? ഉണ്ട്, സ്വർണം പവൻ 501, ആന കൊമ്പൻ 1. എന്റെ നാരായണ, ആ ആനയെങ്കി വന്നിരുന്നെങ്കി എന്റെ കൊതി അങ്ങ് തീർക്കാമായിരുന്നു. എന്ത് വേണം? രാജന്റെ കല്യാണ കാര്യം ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതേ കുറിച്ച് നിങ്ങൾ എന്ത് സംസാരിക്കാനാണ്? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കല്യാണം വന്നു, അതുങ്ങൾ ഒപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് പണത്തിന്റെ ആറ്റെ കുറച്ചില്ലല്ലേ ഉള്ളൂ, അല്ലാതെ എന്റെ മകളെ രാജ്യം കെട്ടുന്നതിന് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. പണം അത്ര നിസ്സാരമാണോ? ആ, നിങ്ങൾക്ക് വലുതായിരിക്കാം. അതിരിക്കട്ടെ, രാജൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സ്ത്രീധനത്തിന്റെ ഇരട്ടി ഞാൻ തരാം. വിവാഹം നടത്താമോ? പിന്നെന്ത്, ആരായിരുന്നാലും എനിക്ക് പണം കിട്ടണമെന്നേ ഉള്ളൂ. അട്ടെ, പണത്തിന് പകരം കടപ്പുറത്തെ മണ്ണ് ചാക്കിക്കെട്ടി കൊണ്ടുവരാമെന്നായിരിക്കും. അത് കൊണ്ടുവരുമ്പോ കണ്ട പോരെ, അവരെന്താ തരാന്ന് പറഞ്ഞിരിക്കുന്നത്? ആ ലിസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്ക്. റബ്ബർ ഏക്കർ 200. വേണ്ട. ഞാൻ വായിച്ചോളാം. നാളെ രാവിലെ 10:30 കല്യാണം ഉറപ്പിക്കാൻ ഞാൻ വരും. ഈ ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നതിന്റെ ഇരട്ടി തുകയും വായിക്കും. തയ്യാറായിട്ടിരുന്നോളാം. കേട്ടോ മുതലാളി, കല്യാണത്തിന് മുമ്പേ പിടിച്ച് പൂട്ടി കിടന്നു. ഇല്ലേലേ, തല ചെമ്പരത്തി പൂജന കല്യാണപ്പന്തൽ വരും അവളുണ്ടാക്കാൻ. ചങ്ങാതി, എന്തുണ്ടായി? എനിക്ക് ഭ്രാന്താണെന്ന് അവർ പറഞ്ഞു. എന്റെ വാക്കുകൾ അവർ വിശ്വസിക്കുന്നില്ല. നാളെ പണത്തിന് പകരം കടപ്പുറത്തെ മണ്ണാണോ വാരി കൊണ്ടുവരുന്നതെന്ന് അവരെന്നോട് ചോദിച്ചു. ഇത് കൊണ്ടുപോയി അവന് കൊടുക്ക്. സ്ത്രീധനമല്ല, ഒരു സക്കാത്ത്. അച്ചുവ, നീ എന്താ പറഞ്ഞത്? എനിക്ക് ഭ്രാന്താണെന്ന്. എനിക്ക് ഭ്രാന്ത് വന്നാൽ ആദ്യം കൊല്ലുന്ന നിന്നെയായിരിക്കും. എനിക്കൊരു മകളുണ്ടായിപ്പോയി, അവൾ നിന്റെ മകനെ സ്നേഹിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഈ ഗതികേടിന് വന്നത്. നിനക്ക് പണമല്ലേ വേണ്ടത്? ഇതാ, ഇത് സ്ത്രീധനമല്ല, വെറും ഒരു പിച്ച. ഇഷ്ടം പോലെ വാരിയെടുക്ക. കിലി 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 കിലാന്ന് പവൻ അങ്ങോട്ട് ചൊരിഞ്ഞപ്പോ നിന്റെ ആങ്ങളേടി നാത്തുഞ്ചി പണ്ട് തള്ളിപ്പോ. നിനക്ക് വിശ്വാസം വരുന്നില്ലേ? എന്നാ നാളെ നമ്മൾ എല്ലാവരും കൂടി ഇവിടുന്ന് പുറപ്പെടുന്നു, അവിടെ പോകുന്നു, കല്യാണം ഉറപ്പിക്കുന്നു. മോളെ, 10-ാം തീയതി കല്യാണം. ഈ കൂരാച്ചി പേരൻ എങ്ങനെയാ പെണ്ണിനെ ഇറക്കി കൊണ്ടുപോന്നെ? അവരൊക്കെ വലിയ ആളുകളാ. എടി, അവരെക്കാൾ വലിയവരാടി ഇപ്പം നമ്മള്. നിനക്ക് എന്തോ വേണം? എന്റെ അറബിളിനോട് ചോദിക്ക്. ചോദിച്ചപ്പോ കൊട്ടാരം ഉണ്ടാക്കി തരും. എന്താ കൊട്ടാരം വേണോ? ഏത് തരത്തിലുള്ള കൊട്ടാരം വേണം? അറബിയളിയോ, ഇവിടെ കനകക്കുന്ന് എന്ന് പറഞ്ഞൊരു കൊട്ടാരമുണ്ട്. നാട്ടിലെ വലിയച്ഛന്മാരൊക്കെ അവിടെ വെച്ചാ കല്യാണം നടത്തുന്നത്. ശരി, ആ കൊട്ടാരം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തരാം. ബിസ്മി വഇസ്മി യാ ഖുദാ ഖുദ്രത്തുഹു. Thank you.
ഇത് നിങ്ങൾക്കുള്ള കുട്ടാരം വരൂ വരൂ കൊട്ടാരത്തിന് ചോദിച്ചല്ല അതുകൊണ്ട് ഇതുകൂടി ഒന്ന് മാറ്റിക്കളെ മഹാരാജാവോ എനിക്ക് എന്റെ പഴയ വേഷം തന്നെ മതിയായിരുന്നു ഇത് ഇട്ടിട്ട് മേലൊക്കെ പൊറിയുന്നു ഏറ്റവും വലിയ സ്നേഹിതം നിങ്ങളാണ് എന്റെ മകളുടെ കല്യാണം ഉറപ്പിക്കലിന് നിങ്ങളും കൂടി വരണമെന്ന് എനിക്ക് വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്നു നമ്മൾ നിൽക്കാതിന് വരാൻ കേശവ ശരി മുതലാളിയുടെ ഇഷ്ടം ചങ്ങാതി നിങ്ങൾ ഈ കൂട്ടുകാരന് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണ്ടേ ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു മുതലാളി ദൈവം എനിക്കൊരു സൗഭാഗ്യം തന്നിരിക്കുക അതിന്റെ പങ്ക് നിങ്ങൾക്കും അവകാശപ്പെട്ടിട്ടുള്ളതാണ് മുതലാളിക്ക് എന്ത് വേണം പറയൂ കേശവ എനിക്കെന്നും നിന്റെ സ്നേഹം മാത്രം മതി എന്നാലും അങ്ങനെയല്ലല്ലോ മുതലാളി എന്തെങ്കിലും ഒന്നും വേണ്ട കേശവ വിയർപ്പോണ്ട് കിട്ടുന്ന ഉയർച്ചയിൽ നമ്മൾ വിശ്വസിക്കുന്നു പടച്ചോൻ നിനക്ക് നല്ലത് വരുത്തട്ടെ എന്നാ ഞങ്ങൾ പോയി വരട്ടെ വിവാഹ നിശ്ചയം അത്ര വിധിക്കാനൊന്നുമില്ല ഞാനും തിരുതയും കൂടി പോയി ഉറപ്പിച്ച പോരെ ദാസിന് പകരം കടപ്പുറത്ത് വള്ളുവാരിക്കുള്ള പറഞ്ഞ ആളത് നമുക്ക് ഇനിയും എന്ത് കഴിയുമെന്ന് അയാൾ നേരിട്ട് കാണണം അത് ഞാൻ ഒന്നും പറയണ്ട ഒരു വലിയ ഘോഷയാത്രയായിട്ടായിരിക്കും നമ്മൾ അമ്പിളി മൂളയും കൊണ്ട് പോകുന്നത് Thank you.
മഞ്ഞിന്റെ മുഖപടമിളകി നിലാവിന്റെ പൂന്തുകിൽ മാറി
എന്നൊരു മധുവിധുവേള നമ്മുടെ മനസ്സുകൾ പോലെ ഞാനും നീയും പോലെ നമ്മുടെ മനസ്സുകൾ പോലെ ഞാനും നീയും പോലെ കെട്ടിപ്പുണരുന്നു അഴിമുഖം പോരിത്തരിക്കുന്നു നീ മുട്ടിയൊരുങ്ങുമ്പോൾ മനസ്സിൽ ഭാവനയുണരുന്നു അറബിക്കടലും അഷ്ടമുടിക്കായലും കെട്ടിപ്പുണരുന്നു അഴിമുഖം പോരിത്തരിക്കുന്നു നീ മുട്ടിയൊരുങ്ങുമ്പോൾ മനസ്സിൽ ഭാവനയുണരുന്നു അറബിക്കടലും അഷ്ടമുടിക്കായലും അയ്യോ അച്ഛൻ വിളിക്കുന്നു ചങ്ങാതി അമ്പിളിയുടെ കല്യാണം ഈ നാട്ടിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കല്യാണമായി നമുക്ക് നടത്തണം അത്രയ്ക്ക് വലിയ തോതിൽ വേണോ ഒരു ചടങ്ങെന്ന രീതിയിൽ നടത്തിയാ പോരെ നിങ്ങളാ ഒന്നും സംഭവിക്കാത്തത് ആങ്ങളെ നാത്തൂനെ നമ്മളെ പുച്ഛിച്ചു തള്ളിയതല്ലേ അതുകൊണ്ട് ഈ കല്യാണം നമുക്ക് ഭംഗിയായിട്ട് നടത്തണം ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ എല്ലാം ഗംഭീരമായി തന്നെ നടക്കും എന്നാ എല്ലാ അറബിലും ഇഷ്ടം പോലെ പക്ഷെ ഒരു കുഴപ്പം ഈ നാട്ടിലെ കല്യാണത്തിന്റെ ചടങ്ങിനെ പറ്റി എനിക്ക് ഒരു പിടിയുമില്ല എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരൂ ഞാൻ എന്തു പറയാൻ വലിയവർ അവരുടെ രീതിയിൽ ആഡംബരമായിട്ട് നടത്തും പാവപ്പെട്ടവർ അവരുടെ രീതിയിൽ ഒരു ചടങ്ങായിട്ടും നടത്തും നിങ്ങളും ഉണ്ടായിരിക്കെ ഞാൻ പറയാം ഇതിനടുത്ത് ഒരു വലിയ കല്യാണം നടക്കുന്നുണ്ട് കുറഞ്ഞ പക്ഷം നമുക്ക് അതുപോലെങ്കിലും നടത്തണം എങ്കിൽ ഞാൻ ആ വിവാഹം ഒന്ന് കണ്ടിട്ട് വരാം അമ്മേ മോളെ എല്ലാം നിന്റെ ഭാഗ്യമാ മോളെ ഇസ്ലാമിന്റെ നിക്കാവ് ഇതുപോലെ അല്ല ഷേക്ക് എങ്ങനെയാ നമ്മുടെ അറബി നാട്ടിൽ കാണുന്ന പോലൊക്കെ തന്നെ പക്ഷെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം എന്താ വ്യത്യാസം അറിഞ്ഞിട്ട് എന്ത് വേണം കാര്യമുണ്ട് ഇതോ താനാണോ കേശവമുദയുടെ കൂടെ കൂട്ടിരിക്കുന്ന അറബി ഈ സ്ഥലം ഏതാണെന്നറിയാം അറബി നാടൊന്നും അല്ല ഇവിടെ പൗള് കാണിച്ചാൽ കുത്തി കൊടയെടുക്കള് നിങ്ങൾക്ക് എന്ത് വേണം നിന്റെ ഒരു വാരിയല്ല് വേണം പിച്ചാത്തി പിടിക്ക് എന്താ തരാമോ ഏ പൗളേ കുറച്ച് മര്യാദയായിട്ട് സംസാരിക്ക താൻ പോടും മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു ഏ അറബി താൻ ആ തൊലിവെടുത്ത പെണ്ണ് നോട്ടോട്ടുണ്ടല്ലേ അവിടെ കൂടിയിരിക്കുന്നത് അതെന്റെ കൊച്ചുമുതലാളി കെട്ടാൻ പോകുന്ന പെണ്ണാ അതിന് ഞാനെന്ത് വേണം വന്ന വഴി കടൽ നീന്തി അക്കരയ്ക്ക് പൊക്കോളണം ഇനി ആ വീട്ടിലെ പഠിക്കലെങ്ങാനും വെച്ച് കണ്ടാൽ നിന്റെ കാലിന്റെ മുട്ടി ഞാൻ തല്ലി പിടിക്കും നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ കാണണം അയ്യോ ഞാൻ എങ്ങനെ ഇങ്ങനായി എനിക്കെങ്ങനെ അറിയാം നീ കാണിച്ചു കൊടുക്കാന്നല്ലേ പറഞ്ഞത് അങ്ങോട്ട് കാണിച്ചു കൊടുത്ത് അയ്യോ മുതലാളി രക്ഷിക്കണെ ഞാൻ അബദ്ധത്തിനൊരു പവള് പറഞ്ഞു പോയതാ എന്റെ മുതലാളിയുടെ ഒന്ന് പറയണോ രക്ഷിക്കാൻ മുതലാളിയെ അല്ലെങ്കിൽ നിന്നെ അദ്ദേഹം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വലിയ അളിയും കോടീശ്വരനായത് എന്തെങ്കിലും കാര്യമില്ലാതെ അറബി ഇത്ര വലിയ സഹായം ചെയ്യുമോ കൊച്ചിന്നാളിലെ കൂട്ടുകാരനാണെന്നല്ലേ പറയുന്നത് നീ ഓടിയോടന്ന് അളിയന് ഞാൻ അറിയാത്ത കൂട്ടേതാ ഞാൻ ഈ കടപ്പുറത്ത് തന്നെയല്ലേ വളർന്നത് ഏതായാലും ഇപ്പോഴവർക്ക് നമ്മളെക്കാൾ നൂറിരട്ടി സ്വത്ത് കൂടുതലുണ്ട് അനുഭവിക്കാൻ ഒരു പെണ്ണല്ലേ ഉള്ളൂ ആ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട അയ്യോ ഇതെന്ത് വേഷവാ ഇതെന്ത് പറ്റിയതാ ആ അറബി ഒരു ചെയ്ത് തരാതെ അളിയന്റെ വീട്ടിൽ അറബിയോ എന്തിന് ആളുകൾ ഈശാ പോച്ചാ പറയുന്നേട്ട് ഞാൻ വന്ന് വരട്ടെ നോക്കി സംഗതി ഇപ്പൊ അവളായിപ്പോയി
ഓഹോ അപ്പോൾ അറബി തൊഴിൽ പഠിച്ചവനാണ് ചുമ്മാ വല്ല അളിയന് പണം ഉണ്ടായത് ഇനിയിപ്പോ എന്താ ചെയ്യും കേട്ടോ ഇവൻ പൗളാണെന്ന് അറിഞ്ഞപ്പോ എനിക്കങ്ങ് ചങ്കയായി പോയി ചങ്കിക്കാണ്ടിരിക്കുന്ന അവൻ കോണാനല്ലേ കൊടുത്തിരിക്കുന്നത് ഏതായാലും പിറന്നപാടെ വരാഞ്ഞ ദൈവാദിന് എന്തോ ആടാ ആ അറിയോലാലി എന്തിയെ ഇവിടെ നിന്നാ അങ്ങേരുടെ കുടൽ നീ കുത്തിയെടുക്കുന്നല്ലേ പറഞ്ഞത് അങ്ങേര് പോയി ഇപ്പൊ മക്കത്തെത്തിക്കാണു ചതിച്ചോ ഞാനിനി എന്താ ചെയ്യും എന്തോ ചെയ്യാനാ നല്ല വേഷമാ ഇതുപോലെ അങ്ങ് നടന്നോടാ ഇഷ്ടംപോലെ പൗളും ചെയ്യാ എന്റെ പൊന്നു മുതലാളി എന്നെ രക്ഷിക്കണം ഒരബദ്ധം പറ്റിപ്പോയതാ ഇനി മേലാൽ പൗള് കാണിക്കോ ഇല്ലേ ഇനി ജന്മത്തെ പൗള് കാണിക്കത്തില്ലേ എന്നാലേ ആ വള്ളത്തിന്റെ പുറകിലിരിപ്പുണ്ട് ചെന്ന കാല് പിടിച്ച് മാപ്പി ചോദിച്ചു ഇനി മേലാൻ പടച്ചവന് നിലയ്ക്കാത്ത പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എടാ പൗളെ ആരുടെയും വാലായിട്ട് പുറകെ നിലക്കാതെ ഇല്ലെങ്കിലും ജോലി ചെയ്ത് മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കാം പത്ത് എക്കറം കയ്യിലുണ്ടായിരുന്നെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാമായിരുന്നു ശരി ഇതെടുത്തു ഇനിയെങ്കിലും നല്ലവനായിട്ട് ജീവിക്കൂ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ കേശവന് ഇത്രയേറെ സ്വത്ത് കിട്ടിയതിന്റെ പിന്നിൽ എന്തെങ്കിലും മറിമായം ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാ നാട്ടുകാർ എന്തൊക്കെയാണ് പറയുന്നറിയാം ഈ അറബി ഇവൻ എവിടെ നിന്ന് കിട്ടി എന്താണ് ഇവൻ തമ്മിലുള്ള ബന്ധം ബന്ധം എന്താ തൊലി വെളുത്ത മകളുമായിട്ടുള്ള ബന്ധം തന്നെ അനാവശ്യം പറയാതെടി പിന്നെ എങ്ങാണ്ടോ കിടന്ന ഒരു മനുഷ്യൻ ഇവിടെ വന്ന് ഈ സ്വത്തൊക്കെ വെറുതെ കൊടുക്കൂ അയാൾ ഒരു മന്ത്രവാദി കൂടിയാ ഏതായാലും കൃഷ്ണൻകുട്ടി ഒരു കാര്യം ചെയ്യും രഹസ്യമായിട്ടൊന്നും അവിടെ അവരെ പോയി ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിട്ട് വരും ആ അറബിയുടെ വെപ്പാട്ടിയാണോ അവളെന്ന് ആദ്യം അറിയേണ്ടത് ഞാൻ ഇപ്പം തന്നെ പോയി വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് വരാം പിന്നെ ആനത്തലയോളം പൊന്നു കൊണ്ടുവന്നാലും ശരി കണ്ടവന്റെ കൂടെ കഴിഞ്ഞ പെണ്ണിനെ ഞാൻ ഈ വീട്ടിൽ കേട്ടിട്ടില്ല നീ പിടയ്ക്കാതെടി മനുഷ്യന്ദ്രന്റെ അസൂയ പറഞ്ഞു വരും എന്താ അളിയന്റെ പൊന്ന് കണ്ടപ്പോ കണ്ണ് മഞ്ഞളിച്ചു പോയോ ഏതായാലും കൃഷ്ണൻകുട്ടി വിവരങ്ങൾ അറിഞ്ഞിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം കേട്ടില്ലേ അനന്തോടെ വിശേഷം ഇപ്പൊ വിശ്വാസമായോ എങ്കിലും കേശവൻ ഇത്ര പരമനാടിയായിപ്പോയല്ലോ എന്തിനാ അയാളെ മാത്രം കുറ്റം പറയുന്നേ നിങ്ങളെ പെങ്ങളും അതിന് കൂട്ടു നിൽക്കിയല്ലേ അമ്പിളി അറബിയുടെ തോളെ കയ്യുമിട്ട് കെട്ടിപ്പിടിച്ച് കൊഞ്ചി കൊഴഞ്ഞിങ്ങനെ പോകുന്ന കണ്ടപ്പം സത്യം പറയല്ല മുരളി എന്റെ തൊലി ഇരിഞ്ഞു അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് കേക്കട്ടെ ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ആ തേവിടിച്ച് എന്റെ പോലെ വേണ്ട നേരെ മുതലാളി എന്ത് കിട്ടിയാലും ആ ബന്ധുത നമുക്ക് വേണ്ട നിന്റെ മകൻ അവളൊന്നും പറഞ്ഞ് ചാ നടക്കല്ലേ ഈ കഥയൊന്നും രാജകുഞ്ഞറിഞ്ഞു കാണത്തില്ല ഞാൻ പറയാം അവനോട് പിന്നെ അവൻ അവളെ തിരിഞ്ഞു നോക്കോ നമുക്കറിയാവല്ലോ അമ്മ എന്ത് പറഞ്ഞാലും ശരി ഞാനിത് വിശ്വസിക്കില്ല അമ്പിളി എനിക്ക് നല്ലതുപോലെ അറിയാം അറിയാമെന്നും പറഞ്ഞോണ്ടിരുന്നു നേരി കണ്ടവനാന്ന് പറഞ്ഞത് എന്ത് കണ്ടെന്നാ പറയുന്നത് ഇതൊക്കെ ഞാൻ എങ്ങനെയാ നിന്നോട് പറയുന്നത് എടാ ആ അറബി അവളെ വെച്ചോണ്ടിരിക്കുക അനാവശ്യം പറയരുത് കൈപ്പുണ്ണിന് എന്തിനാടാ കണ്ണാടി നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നീ നേരിട്ട് പോയി അന്വേഷിച്ചു ആഹാ എന്നാലും ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം ഞാൻ കേട്ടതൊക്കെ നേരാണല്ലേ എന്താ രാജേട്ട ആരാടി അറബി അച്ഛന്റെ ഒരു കൂട്ടുകാരനാണ് കൂട്ടുകാരൻ അച്ഛന്റെയോ നിന്റെയോ എന്ന് തുടങ്ങിയടി ഈ കൂട്ട് രാജേട്ട അപ്പോ നിങ്ങൾ ഇങ്ങനെ പണം ഉണ്ടാക്കിയിരിക്കുന്നല്ലേ രാജേട്ടിനെ ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് സത്യം എന്താണെന്ന് അറിയാമോ അറിയാം ഞാൻ നേരിട്ട് കാണുകയും ചെയ്തു കൂടെ ഒന്നും അറിയണമെന്നുമില്ല ഞാൻ പറയുന്നത് വിശ്വസിക്കൂ ഈ പണം തെറ്റായ മാർഗത്തിൽ ഉണ്ടാക്കിയതല്ല പിന്നെങ്ങനെ ഉണ്ടായി അത് അത് പറയാൻ മടിയുണ്ടല്ലേ ആ അറബി ആരാണെന്നും ഈ പണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എനിക്കറിയണം
അറിയാത്തടത്തോളം കാലം ഞാനും നീയുമായി ഒരു ബന്ധവുമില്ല. രാജേട്ടാ എന്നെ വിടൂ. പത്തും വലതൊന്നും നമുക്കില്ല, ഇവളൊന്നേ ഉള്ളൂ. ഇവിടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നത്? ഇവളേക്കാ വലുതാണോ നിങ്ങൾക്ക് അറബി? മനസ്സിലായില്ല. ഈ അപവാദം സഹിച്ചുകൊണ്ട് ഇനി ആ മനുഷ്യനെ ഇവിടെ താമസിപ്പിക്കുന്നത് ശരിയാണോന്നാ ഞാൻ ചോദിക്കുന്നത്. എടി നന്ദി കെട്ടവടെ, നീ എവിടെ നിന്നാണ് ഇത് ചോദിച്ചതെന്ന് അറിയാവൂ? ആ നല്ല മനുഷ്യൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന കൊട്ടാരത്തിൽ പൊന്നും പണവും വന്നപ്പോൾ നീ ഇത്ര പെട്ടെന്ന് മാറിപ്പോയോ? എനിക്കെന്റെ മകളാ വലുത്. നിങ്ങളുടെ അറബി മൂലം അവളുടെ വിവാഹം മുടങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെ ഇവിടുന്ന് പറഞ്ഞു വിടണം. നീ എന്തു പറഞ്ഞു? അവരെ അടിക്കരുത്. എന്നോട് ക്ഷമിക്കണം. ഈ നന്ദി കെട്ടവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കും. സാരമില്ല, നൂറ്റാണ്ടുകളായിട്ട് ഞാൻ സമുദ്രത്തിന്റെ അടിയിലായിരുന്നു. ഈ ലോകത്തെ മനുഷ്യന്റെ പകയെയും വിദ്വേഷത്തെയും കുറിച്ച് എനിക്കൊരു അറിവുമില്ലായിരുന്നു. ഞാനൊരു അമ്മയാണ്. എന്റെ മകളെ പറ്റി ആളുകൾ അപവാദം പറയുന്നത് കേൾക്കാൻ എനിക്ക് വിഷമമാണ്. ക്ഷമിക്കൂ, നിങ്ങളുടെ സന്തോഷം മാത്രമാണ് എന്റെ ലക്ഷ്യം. ഈ നിമിഷം ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വിട്ടു പോവാണോ? അതൊരിക്കലും സാധ്യമല്ല. നിങ്ങളാണ് എനിക്ക് മോചനം നൽകിയത്. ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, പക്ഷേ അരുവിയായിട്ടാണെന്ന് മാത്രം. This me, why is me, യാ ഖുദാ ഖുദരത്ത് ഹോ. ചങ്ങാതി ഇതാ ഈ മോതിരം വിരലിലിട്ടോളൂ. എന്നെ കാണണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ ഈ മോതിരത്തിന്റെ കല്ലിൽ ചുംബിച്ചാൽ മതി. പക്ഷെ ഒരു കാര്യം, എന്റെ ശക്തി മുഴുവൻ ഞാൻ ഈ മോതിരത്തിൽ സംഭരിച്ചിരിക്കാം. ഇത് കൈമോശം വരാൻ സൂക്ഷിക്കണം. മോതിരം മറ്റാരുടെ കയ്യിൽ പോയാലും ഞാൻ അയാൾക്കടിമയായി തീരുന്നതാണ്. എന്താ ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേ? എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല. എന്റെ മോള് സന്തോഷമായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. വാ മോളെ. നീ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ അപ്പുറയ്ക്ക് വിദ്യയാണ്. ആ അറബിയെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ട് പുതിയൊരു കെട്ടുകഥയുമായിട്ട് വന്നിരിക്കുന്നു. അയാൾ ഒളിവിലാണെങ്കിലും വരുമാനത്തിന് കുറവൊന്നുമില്ലല്ലോ. രാജേട്ട് ഇത്ര ക്രൂരനാണോ? അറബിയുടെ വേഷത്തിൽ വന്നത് ഒരു ഭൂതമാണ്. അയാൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. പോകുന്നതിന് മുൻപ് ഒരു മോതിര അച്ഛന് കൊടുത്തിട്ടാണ് അയാൾ പോയത്. അത് ചുംബിച്ചാൽ ഉടനെ ഭൂതം വരും. ഭൂതം തേങ്ങാക്കൊല, ഈ വേലയൊന്നും എന്നോട് വേണ്ട. രാജേട്ട ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിച്ചു. നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഇക്കാലത്ത് മോതിരത്തിന്റെയും ഭൂതത്തിന്റെയും കഥയൊക്കെ പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? നിങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ലെങ്കിൽ ഞാൻ ആ മോതിരം എടുത്തിട്ട് വരാം. അതിനാൽ മോതിരം നീ എടുത്തിട്ട് വാ, ഞാനത് പരിശോധിച്ചിട്ട് നീ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമുക്ക് കല്യാണം ഉടനെ ഇങ്ങ് നടത്താം. മോള് പോയി അറിഞ്ഞു എത്തുമ്പോൾ. ഇല്ല മോളെ, എന്ത് വന്നാലും ഞാൻ നിന്റെ അച്ഛനോട് വിശ്വാസവഞ്ചന കാണിക്കില്ല. ആ മോതിരം ഞാൻ എടുത്തു തരില്ല. അമ്മേ, അമ്മാവിന്റെയും രാജേട്ടന്റെയും തെറ്റിദ്ധാരണ മാറ്റാൻ ഈ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഈ അവസരത്തിൽ അമ്മ എന്നെ സഹായിച്ചില്ലെങ്കിൽ. അച്ഛനറിയാതെ ആ മോതിരം എടുത്തു തരുന്നത് ശരിയാണോ മോളെ? അച്ഛനറിയണ്ടമ്മേ. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ഞാൻ ആ മോതിരം കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാം. മോളെ, അമ്മേ, എന്നെ കൈ വെടിയരുതേ. ശരി, അച്ഛൻ ഉറങ്ങുമ്പോ ഞാൻ ആ മോതിരം എടുത്തു തരാം. വേഗം പോയിട്ട് വാ. ശരി അമ്മേ. ഇതമ്മവ. ഇതിലെവിടാടി പെണ്ണെ ഭൂതം ഇരിക്കുന്നത്? അച്ഛനോട് വേലയൊന്നും ഉറക്കരുത്. അമ്മവ, ആ മോതിരത്തിൽ ഒന്ന് ചുംബിച്ചാ മതി, ഉടനെ ഭൂതം വരും. അത് ശരി, എന്നാലൊന്ന് കാണാമല്ലോ. ഈ നിമിഷം മുതൽ ഞാൻ അങ്ങനെ ഒരു അടിമയാണ്. ആജ്ഞാപിച്ചാലും നേരോ ചേടാ, കൊള്ളാമല്ലോ. ആട്ടെ, നിന്നെ കൊണ്ട് എന്തെല്ലാം സാധിക്കും? അങ്ങേക്ക് എന്ത് വേണമെന്ന് പറയൂ. കേശവനെയും കുടുംബത്തെയും കൊട്ടാരത്തിൽ നിറക്കി പഴയതുപോലെ ദരിദ്രവാസികളാക്കണം. അയ്യോ, അയാളൊരു പാവമല്ലേ? നീ എന്റെ അടിമയാണ്, ഞാൻ പറയുന്നത് നീ അനുസരിച്ചാ മതി.
അങ്ങയുടെ ഇഷ്ടം. ഞങ്ങളെ ഇങ്ങനെ ചതിക്കരുതായിരുന്നു. കടന്നോടി. എന്റെ മോടെ കണ്ണീര് കണ്ടപ്പോ ഞാൻ എല്ലാം മറന്നുപോയി. അവക്ക് വേണ്ടിയാണ് ഞാൻ ആ മോതിരം എടുത്തു കൊടുത്തത്. നിങ്ങൾ എന്നെ തല്ലുവോ കൊല്ലുവോ എന്ത് വേണം അങ്ങനെ ചെയ്തു. പോയത് പോട്ടടിച്ചില്ല. നമുക്ക് വിധിച്ചതല്ലാന്ന് വിചാരിച്ചാൽ മതി. എനിക്ക് അതിലല്ല തങ്കം. എന്റെ കൂട്ടുകാരൻ എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും അദ്ദേഹത്തെ കാണാൻ ഒക്കില്ലെന്ന് വിചാരിക്കുമ്പോൾ എന്റെ മനസ്സ് തടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും? കഞ്ഞി വെക്കാൻ ഒരു മണി അരി പോലും ഇല്ലല്ലോ. നിങ്ങൾ വക്കീലെടുക്ക. ഒരു നിമിഷം കൊണ്ട് കൊട്ടാരം നമുക്ക് നഷ്ടപ്പെട്ടപ്പോഴേ അത് മനസ്സിലായി മോളെ. എന്റെ വാക്ക് കേട്ടാണ് അമ്മ അത് ഉരുത്തന്നത്. അമ്മാവൻ നമ്മളെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മേ. അവരോട് ദൈവം ചോദിച്ചോളൂ. നീ എന്തിനാ ഈ വട്ടി മറച്ചു പിടിച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് താ തരാൻ. കേശവാ, തെരെ കഞ്ഞി വെച്ചിട്ടില്ലെന്നുള്ള കാര്യം ഞമ്മക്കറിയാം. ഞമ്മളും ഈ മാടോ ഉള്ള കാലത്തോളും നിങ്ങൾ പട്ടിണി കിടക്കത്തില്ല. മുതലാളി, ഞമ്മൾ അന്നേ പറഞ്ഞില്ലേ കേശവ ഇതൊന്നും നിലനിൽക്കത്തില്ലെന്ന്? വിയർപ്പിന്റെ ഉപ്പിയർത്ത് കുടിക്കുന്ന കഞ്ഞിക്കേ രുചി കാണൂ. മുതലാളി പറഞ്ഞതിന്റെ പൊരുള് ഇപ്പോഴെനിക്ക് മനസ്സിലായി. ഭാഗ്യത്തിന്റെ പകുട്ടിൽ ഞാനിങ്ങനെ മയങ്ങിപ്പോയി. നീ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന് ഞമ്മക്കറിയാമായിരുന്നു. പണ്ടത്തെ വല ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. നീ എന്താണ് ഈ പടിക്കറി കുത്തിയിരിക്കുന്നത്? ആ സിംഹാസനം കയറിയിടാ. ഈ കൊട്ടാരം എല്ലാം നമ്മുടെതാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നച്ചാ. അത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് മോനെ. രണ്ടു ദിവസം കഴിയുമ്പോ അതൊക്കെ മാറും. എടാ മോനെ, നമ്മൾ ആലോചിച്ച കല്യാണം ഒന്നും നടക്കായിരുന്നു. നന്നായി. അതെന്താ, ഇനി ഏതെങ്കിലും കൊട്ടാരത്തിനോട് പെണ്ണിനെ എടുക്കാവടാ. നല്ല കിളിപോലത്തെ റാണിയ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, അമ്പിളിയല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കുന്നു. അവിടുത്തെ ദാസൻ ആജ്ഞാപിച്ചാലും എന്റെ മകന്റെ മനസ്സിൽ നിന്നും അമ്പിളിയെ കുറിച്ചുള്ള ചിന്തകൾ പോലും മാറണം. ക്ഷമിക്കണം, മനസ്സിന്റെ ഉടയവൻ പടച്ചവനാണ്. അതിൽ തുളാലിന് കഴിവ് എനിക്കില്ല. അവന്റെ മനസ്സ് മാറാൻ എന്താണൊരു വഴി? ആ സുന്ദരികളായ സ്ത്രീകളെ കൊണ്ട് ഒരു അന്തപുരം നിർമ്മിക്കൂ. അവർ അവന്റെ മുന്നിൽ മദാനസുകളെ പോലെ ആടുകയും പാടുകയും ചെയ്യട്ടെ. ബിസ്മി വായിസ്മി യാ ഖുദാ ഖുദ്രത്തുഹോ. മനോഹരം മനസ്സിലെ മധുമതി നിറഞ്ഞു സിരകളിൽ ഞാനും നീയും മിന്നിത്തെളിഞ്ഞു സ്മരണയിൽ ഭൂമിയിൽ സ്വർഗങ്ങൾ തീർത്തുവാൻ പോരു നീ മോഹങ്ങൾ മദാലസം മനസ്സിലെ മധുമതി നിറഞ്ഞു സിരകളിൽ ഞാനും നീയും നിന്നെ തെളിഞ്ഞു സ്മരണയിൽ ഭൂമിയിൽ സ്വർഗങ്ങൾ തീർക്കുവാൻ പോരു നീ Thank you.
കഥകുള്ള നൊമ്പര കാമിനി അറിയുന്നു തുടർന്നു രാഗവിലാസം ഉണർന്നു രാസവികാരം മനസ്സിലെ മധുമതി നിറഞ്ഞു സിരകളിൽ ഞാനും നീയും മിന്നിത്തെളിഞ്ഞു സ്മരണയിൽ ഭൂമിയിൽ സ്വർഗങ്ങൾ തീർക്കുവാൻ പോരു നീ ശില്പമേ സർവസ്വമല്ലോ നീ തുടർന്നു രാഗവിലാസം ഉണർന്നു രാസവികാരം മോഹങ്ങൾ മദാലസം സ്വപ്നങ്ങൾ മനോഹരം മനസ്സിലെ മധുമതി നിറഞ്ഞു സിരകളിൽ ഞാനും നീയും മിന്നിത്തെളിഞ്ഞു സ്മരണയിൽ ഭൂമിയിൽ സ്വർഗങ്ങൾ തീർത്തുവാൻ പോരു പാപത്തിന്റെ കറവറുണ്ട് ഈ സ്വത്ത് എനിക്ക് വേണ്ട ഞാൻ പോകുന്നു അച്ഛനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇത്രയും കാലം ഞാൻ അച്ഛനെ അനുസരിച്ചു ബഹുമാനിച്ചു പക്ഷെ ഞാൻ ഭീരമാണെന്ന് അച്ഛൻ ധരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ തെറ്റിപ്പോയി നീ നിന്റെ തന്റെ തിരിച്ചുകൊണ്ടാണോ എനിക്കറിയാം പോലാണ്ടില്ലേ അവന്റെ മനസ്സ് മാറ്റിട്ടുണ്ടോ ക്ഷമിക്കണം മനുഷ്യന്റെ മനസ്സ് മാറ്റാൻ പടച്ചുവനെ കഴിയൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു താൻ പിന്നെ എന്ത് കൊലപ്പിക്കാൻ അവിടെ ഇവിടെ നിൽക്കുന്നത് ഞാൻ അങ്ങയുടെ മകന്റെ വല്ല പട്ടിയോ പൂച്ചയോ കഴിഞ്ഞയോ എന്ത് വേണമെങ്കിലും ആക്കിത്തരാം എന്റെ ചങ്ങാതി വളരെ കാലം കഴിഞ്ഞ ഭരണിയാണ് ഇത് കാണുന്നത് പോലും എനിക്ക് സങ്കടമാണ് നീ ആരാ എവിടെ നിന്ന് വന്നു ഞാനിതുവരെ ഭരണിയുടെ രൂപത്തിൽ കഴിയുകയായിരുന്നു എന്റെ യജമാനന് മോചനം നൽകി അങ്ങ് ഭരണി ഉടച്ച് എനിക്കും മോചനം തന്നു ഈ നിമിഷം മുതൽ ഞാൻ അങ്ങയുടെ അടിമയാണ് അടിമയോ അതെ അസാമാന്യ ശക്തിയൊന്നും എനിക്കില്ല എന്റെ രൂപത്തിളങ്ങിയ എന്തെങ്കിലും ചിടുമുടി വില വെക്കിയാ എന്ത് വേണമെന്ന് പറയൂ വേണ്ട എനിക്കൊരു സഹായവും ആവശ്യമില്ല നീ സ്വതന്ത്രനാണ് പോയിക്കോളൂ ഞാൻ അങ്ങയുടെ വീട്ടു പഠിക്കൽ ഒരു കാവൽക്കാരനായി കഴിഞ്ഞോളാം ഇനിയും അനർത്ഥങ്ങൾ വലിച്ചു തലയിൽ വെക്കണം ഞാൻ അൽപ്പ പ്രാണി ഒരു കുഴപ്പവും വരുത്തിയില്ല
എന്നെ കൊണ്ട് അങ്ങക്ക് ഉപകാരങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ദയവ് ചെയ്ത് എന്നെ കൂടെ കൊണ്ടുപോകൂ. കുറച്ചു നാളാ കേശവ സുഖിച്ചു, ഇപ്പൊ ദേ അവന്റെ അളിയെ സുഖിക്കുന്നു. നമുക്കും ആ പോത്തരെ കൊണ്ട് സുഖിക്കണ്ടേ? ആ അച്യുതന്റെ കയ്യിൽ നിന്ന് മോതിരം തട്ടിയെടുക്കാനുള്ള മാർഗം ആദ്യം അലോ. അവനെ തട്ടിയാലെന്താ? എടാ മണ്ടച്ചാരെ, കൂടുന്നത് ഭൂതമാണ്. തട്ടാൻ ചെന്നാ നമ്മള് വെട്ട് വാങ്ങിക്കും. പിന്നെ എന്ത് ചെയ്യണമെന്ന് സാറിന് പറഞ്ഞാട്ടെ. എനിക്കൊരു ബുദ്ധി തോന്നുന്നു. എന്താ? എടാ ഇപ്പം കാശും ചക്രമൊക്കെ ഉണ്ടായെങ്കിലും പണ്ട് മീൻ വിറ്റ് നടന്നതല്ലേ അവള്? ആര്? നമ്മുടെ മോനാലിയുടെ പെമ്പ്രന്നോളെ. അവളെ ഒന്ന് ചാക്കിട്ട് നോക്കിയാലോ. എങ്ങനെ? അതിന് വഴിയുണ്ട്. നീ ഇവിടെ ഇരി, ഞാൻ വരാം. നേരാണോ കൃഷ്ണൻകുട്ടി പറയുന്നത്? എനിക്ക് കള്ളം പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ട്? എന്നും രാത്രിയിൽ അങ്ങേര് പെണ്ണുങ്ങളെ വരുത്തുന്നുണ്ടോ? മോതിരം കിട്ടിയതിനു ശേഷം ഇത് തന്നെയാ പണി. കൊച്ചമ്മ ഉറങ്ങി കഴിഞ്ഞാൽ മുതലാളി മോതിരത്തിലൊന്നും മുട്ടും. ലോകത്തിലുള്ള പല പല ജാതി സുന്ദരിമാരുണ്ടല്ലോ, തുരു തുരാ നീ വരും. പിന്നെ നേരം വെളുക്കുന്നത് വരെ ഒരു മേളമാ. എന്റെ മുണ്ടക്കാട്ടമ്മേ, എന്നെ ഉറക്കി കിടത്തിക്കൊണ്ടല്ലേ ആ മനുഷ്യൻ ആ മുറിക്കകത്തിതൊക്കെ ചെയ്യുന്നത്? ഏതായാലും മുതലാളി ഈ ചെയ്യുന്നത് തനിയേറെ പാളിത്തരോ. ഇതൊന്നും നിർത്താൻ എന്താണ് വഴി? മുതലാളി അറിയാതെ കൊച്ചമ്മയെ മോതിരം ഇങ്ങോട്ട് മുറിക്കൊണ്ട് വന്നത്. എന്നിട്ട്? ഞാൻ ആ മോതിരത്തിൽ നിറങ്ങുന്ന എല്ലാ അവളെ ഇവിടെ നിരത്തി നിർത്തിത്തരാം. കൊച്ചമ്മ ചൂലും കെട്ടിനടിച്ച് അവളെ എല്ലാം ഇവിടുന്ന് ഓടിക്കണം. പിന്നെ മോലാളി മോതിരത്തിലല്ല, ഏത് കുന്തത്തി മുത്തിയാലും പെണ്ണിന്റെ ഒരു തരി പോലും ഈ നാലായിലത്ത് കിടത്തില്ല. കൃഷ്ണൻകുട്ടി ഒരു കാര്യം ചെയ്യും, ആ വരാന്തയിൽ പോയി നിന്നു, മോതിരം ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. നിങ്ങളെ എനിക്ക് എന്റെ അമ്മാവിനെ ഒന്ന് കാണും. അമ്മാവനോ? ഓ, നിങ്ങളുടെ അച്ഛനാണ് എന്റെ യജമാനെ ചതിച്ച് ആ മോതിരം തട്ടിയെടുത്തത് അല്ലേ? കടന്നു പോകൂടെന്ന് പോകാൻ. അമ്മാവ, എന്റെ അച്ഛൻ അനാവശ്യമായി സമ്പാദിച്ച എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുക. അമ്പിളി എനിക്ക് വിവാഹം കഴിച്ചതാണ്. ഞാൻ അമ്മാവിന്റെ കൂടെ ജോലി ചെയ്ത് ജീവിച്ചോളാം. വേണ്ട ഗുരു, ഇനിയെങ്കിലും ഞങ്ങളുടെ സമാധാനമായി ജീവിച്ചോളട്ടെ. അച്ഛ, ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മാവ, ഇവളെന്റെ മുറപ്പെണ്ണ. ഇവളെ വിവാഹം കഴിക്കാൻ പണം മാത്രമായിരുന്നു ഇതുവരെ തടസ്സം. ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. ഇനിയെങ്കിലും ഞങ്ങളെ വിവാഹം നടത്തി തരുമോ? മോനെ, ഞാൻ എന്തും മറുപടി പറയാനാണ്. ഏതായാലും നീ അടുത്തേക്ക് വരും. അങ്ങനെ നോക്കിയവരും കാണത്തില്ല. ഇങ്ങോട്ട് വന്നാട്ട്, ഞാൻ കാണിച്ചു തരാം. നിമിഷം മുരേ, ഞാൻ അവിടെ തനിമയാഖ്യാപിച്ച ലോപസേ, നമുക്ക് എന്തോന്നാ വേണ്ടേ? അയ്യോ, അത് മാനേജർ തന്നെയാക്ക് തീരുമാനിച്ചാൽ മതി. ആ കേശവനെ പറ്റിച്ചിട്ടല്ലേ ഇവര് മോതിരം കൈക്കലാക്കിയത്? മോതിരം കയ്യിൽ കിട്ടിയപ്പോൾ ആ പാവത്തിനെ വഴിയാധാരമാക്കി. അത്ര മനസാക്ഷിയില്ലാത്ത പരീക്ഷകളാണ്. കേശവന് അവന്റെ പഴയ കുടിലെങ്കിലും ഉണ്ട്. ഇവർ കറുപോലും ഉണ്ടാകാൻ പാടില്ല. എവളെയും അവന്റെ കെട്ടിയവളെയും പരമ ദരിദ്രവാദികളാക്കി കടപ്പുറത്തേക്ക് വലിച്ചെറിയാൻ. കൃഷ്ണൻകുട്ടി, നീ എന്നോട് ഇത് ചെയ്തല്ലോ. നിന്റെ കെട്ടിയവനം എന്റെ ഉടപ്പുറന്നോട് ചെയ്യാമെങ്കിൽ പിന്നെ എനിക്ക് ചെയ്താലും ഇതെന്നോട് വേണമായിരുന്നോ? അയ്യോ, നമ്മളെങ്ങനെ നടന്നു? നമ്മുടെ കൊട്ടാരോട്? അയ്യോ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി.
ഞാൻ ആ മോതിരൻ കൃഷ്ണൻകുട്ടിയുടെ കൈ കൊടുത്തു അവൻ നമ്മളെ ചതിച്ചിരുന്നു ഇനി എന്നെ അടിച്ചുകൊണ്ട് എന്താ കാര്യം നമുക്കും അങ്ങനെ കിട്ടിയ മോതിരമല്ലേ അത് അങ്ങനെ അങ്ങ് പോയി ഇനി ഞാൻ എന്ത് ചെയ്യൂടി ഞാൻ എവിടെ പോവും നമ്മുടെ മോനും പോയി ആരും ഒരു ഇല്ലാതായി ഇനി നമുക്ക് നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിലോട്ട് പോവാം ഏത് മുഖവും വെച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്ന് കയറുപിടി ഏതായാലും കൂടപ്പുറപ്പല്ലേ നമുക്ക് പോയി കാലി വീഴാം നാളെ മുതൽ നിങ്ങൾക്ക് അളിയന്റെ കൂടെ വള്ളത്തിൽ പോവുകയും ചെയ്യാം നശിപ്പിച്ച് ഇളജില്ലടി അത് ദൈവം തന്നെ എനിക്ക് എന്ന ശിക്ഷ ദൈവമേ ചുരുണ്ട് കിടക്കാൻ ഒരു പൂര പോലും ഇല്ലാതായല്ലോ അവക്ക് അങ്ങോട്ട് തന്നെ പോവാം അയ്യോ അച്ഛനോ അയ്യോ ഇത് എന്ത് പറ്റിയ ആ കൃഷ്ണൻകുട്ടി ലോപ്പസിൽ കൂടെ എല്ലാം പറ്റിച്ചളിയ ഞങ്ങൾക്കുള്ളതെല്ലാം പോയി അയ്യോ അങ്ങനെ എന്നെ സംഭവിച്ചോ കയറി കിടക്കാൻ ഇടം പോലും ഇല്ലാതെ ഈ കുടിലൊന്ന് ചുരുണ്ടിടക്കാനുള്ള അനുവാദം തേടിയില്ല ഞങ്ങളും എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത് അകത്തേക്ക് വരൂ അമ്മായി ഞാൻ നാത്തൂനെ കാട്ടിയിറക്കണം അതൊക്കെ ഞാൻ അന്നേ മറന്നില്ലേ ഇതിനകത്ത് കയറാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല മഴയും വെയിലും കൊള്ളാതെ ഞങ്ങൾ ഈ ഇറ എവിടെയെങ്കിലും കിടന്നോളാം അച്യുത ഇന്നലെ പണക്കാരനായ നിനക്ക് ഞങ്ങൾ ഈ കുടിലിൽ താമസിക്കുന്നത് അവമാനമായി ഞങ്ങൾ ഈ നാട് വിട്ടു പോവാൻ കൂലിയായി നീ എനിക്ക് പണം വരെ വെച്ച് കാട്ടി അന്ന് ഞാൻ നിന്റെ മുഖത്ത് നോക്കി ആക്കി നീ പണക്കാരനും ഞാൻ പാവപ്പെട്ടവനുമായിരുന്നു ഇന്ന് നാം തുല്യരാടാ ഈ വീട് നിനക്കുള്ളതാണ് വേഷം തൃപ്തിയായോ നല്ല ഒന്നാന്തരം അളിയ എനിക്ക് ഈ വേഷത്തിൽ എന്റെ വീട്ടിലൊന്ന് പോണം എന്തിന് എന്റെ കെട്ടിയോളി ഒന്ന് കാണിക്കാം എടാ ലോപ്പസേ എന്താടാ ഇനി കെട്ടിയോളും പിള്ളേരുമൊക്കെ നമുക്കെന്ന് സുഖിച്ചാ പോരെ അതും ന്യായമാ ഒന്ന് മിനിങ്ങിക്കളേ എടോ മദ്യം വേണം നല്ല ഒന്നാന്തരം ഫോറിൻ ലിക്കർ കൊണ്ടുവരുന്നത് സുന്ദരികളായ പെമ്പിളരായിരിക്കണം വണ്ടർഫുൾ തുടങ്ങിക്കോ എനിക്കിതൊന്നും വേണ്ട പിന്നെ നല്ല ഒന്നാന്തര വന്തിക്കല്ലും കപ്പയും തൊടുകറിയും നാടൻ രീതി തന്നെ വേണം ഇവനൊരു കല്ല് കയറയാ അവൻ ആവശ്യമുള്ളതെല്ലാം നല്ല നാടൻ പിള്ളേരെന്നെ കൊണ്ടുവരട്ടെ അറിയോ എനിക്കിനി വീടും വേണ്ട കെട്ടുകളും വേണ്ട ഇതാണ് സ്വർഗം ഒഴിക്കണി വേഗം അയ്യോ അങ്ങനെ കൊട്ടിക്ക അയ്യോ 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 നമ്മുടെ കാര്യം മറന്നുപോയി എന്തോന്ന് നമ്മുടെ അമ്പിളി ഈ പടയെ മുഴുവൻ ഓടിക്കേ കുപ്പിയും പാത്രവും എല്ലാം പോട്ടെ
എന്റെ കർത്താവേ, ഒരു യുദ്ധം കഴിഞ്ഞു പോലെ ഇരിക്കുന്നല്ലോ. എടോ ഭൂരം, ഞങ്ങൾ കമ്പിളിയെ വേണം, ഇപ്പൊ ഈ നിമിഷത്തിൽ വേണം. ആ പെൺകുട്ടി ഒരു പാവമാണ്, അതിനെ നശിപ്പിക്കരുത്. താൻ ഞങ്ങളുടെ അടിമയാണ്, പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. ലോകത്ത് അമ്പിളി ഇന്ന് എന്റെ കൂടെ, നാളെ നിനക്ക്. എന്റെ പല്ല് സാറേ, ആളെ പഴത്തി വിളിച്ചിട്ട് എന്താണ് ഇന്ന് ഞാൻ നാളെ അത് പറ്റത്തില്ല. ഇന്ന് എനിക്ക് നാളെ നീ അതിപ്പൊ പക്കാ. നിങ്ങളിപ്പോ രാജാക്കന്മാരാണ്. ഇങ്ങനൊരു സന്ദർഭം വന്നാൽ രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്താണ് തീരുമാനിക്കേണ്ടത്. അത് ന്യായം. എടാ ലോകത്തെ, നീ യുദ്ധം ചെയ്യാൻ തയ്യാറാണോ? അറിയാ, കയ്യിൽ കിടക്കുന്ന മോതിരം ഊഴിയിട്ടിട്ടാണെങ്കിൽ ഈ ലോകത്തടി. ശരി, ഈ മോതിരം സൂക്ഷിച്ചോ, രണ്ടുപേർക്കും വാളുക. ഞാനിപ്പോ ഈ മോതിരത്തിന് സൂക്ഷിക്കുകയാണ്. യുദ്ധത്തിൽ അവർ രണ്ടുപേരും മരിച്ചു പോയാൽ ഈ മോതിരം നിനക്കുള്ളത്. ഒരു മനുഷ്യ ജീവിക്ക് ഒരിക്കലും വന്നു ചേരാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് ഞങ്ങളെ ഉടനെ കൊണ്ടുപോകണം.
എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ സ്വയം കിടത്താൻ ആരും കടന്നു വരില്ലല്ലോ. ഇതിനകത്തുള്ള ദുർഗ്രഹസ്ഥാനം കടന്നെത്താൻ ഒരു മനുഷ്യ ജീവിക്കാൻ സാധ്യമല്ല. താനെന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഒരു ഔചിത്യം വേണ്ടേ? ഞങ്ങൾ ജീവിതം ഒന്ന് ആസ്വദിക്കട്ടെ. അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയാണ് എന്റെ കടമ. എങ്കിലും ഞാൻ അപേക്ഷിക്കുകയാണ്, ഈ പാവം പെൺകുട്ടിയെ ഉപദ്രവിക്കരുത്. അത് ഞാൻ നോക്കിക്കൊള്ളാം. തന്റെ ഉപദേശം ഒന്നും എനിക്ക് കേൾക്കണ്ട. പോയി കാവലൊക്കെ അമ്പലി, ഈ നിമിഷത്തിന് വേണ്ടി ഞാൻ എത്ര കാലമായി കാത്തിരിക്കുകയായിരുന്നറിയാം. ഈശ്വരനെ വിചാരിച്ച് ഉപദ്രവിക്കരുത്. ഞാൻ രാജേട്ടന്റെ പുറപ്പെണ്ണാണ്. രാജേട്ടൻ? നിന്റെ രാജേട്ടനല്ല, ഈ ഭൂമിയിലെ ഒരൊറ്റ ശക്തിക്കും ഇവിടെ കടന്നു വരാൻ കഴിയില്ല. നിനക്കറിയാമോ, മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് നല്ലത്. പാതാളത്തിലുള്ള ഒരു ഗുഹയിലേക്കാണ് അമ്പളിയെ കൊണ്ടുപോയിരിക്കുന്നത്. എങ്കിൽ നമുക്ക് ഉടനെ പോയി അവളെ രക്ഷിക്കണം. അവിടെ മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ വിഷമമാണ്. പിന്നെ കുഞ്ഞിനെയാണ് അവൻ രക്ഷിക്കും. നീ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞല്ലേ വന്നത്. എന്റെ കഴിവുകൾ പരിമിതമാണ്, എങ്കിലും രാജനങ്ങൾ അവിടെ എത്തിക്കാം. എങ്കിൽ വേഗമാകട്ടെ. Thank you.
എന്റെ ഗുരു ഇന്ന് മച്ചാന്റെ അടിമയാണ്. അദ്ദേഹത്തെ നിർവീനാക്കാതെ നമ്മുടെ ഉദ്ദേശങ്ങൾ ഫലിക്കില്ല. അതിനെന്താ മാർഗം? എന്റെ ഗുരുവിന്റെ ശക്തി അദ്ദേഹത്തിന്റെ വലത്തിരകിലാണ്. അത് ബന്ധിച്ചാൽ നമ്മൾ ജയിച്ചു. നിൽക്കാൻ കഴിയുമോ? നോക്കട്ടെ. വിധി, ഞാനിവിടെ വരില്ലെന്ന് നീ കരുതിയോ? സ്നേഹത്തിന്റെ മുമ്പിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഒരുത്തനും കഴിയില്ലടാ. ഏതായാലും നീ വന്നത് നന്നായി. ഇനി ഇവിടെ നീ രക്ഷപ്പെടില്ല. ഈ മോതിരം നീ കണ്ടോ? ഇതിന്റെ ശക്തി എന്താണെന്നറിയാം? നിന്നെ ഈ നിമിഷം ഞാൻ ഭസ്മമാക്കും. എടാ, അയാൾ മോതിരം മുട്ടുന്നു, എന്നെ വിളിക്കുന്നു, എന്നെ അഴിച്ചു വിടാ. ഒരു രക്ഷയില്ല, വിളിക്കാതെ അവിടെ ഇരുവരുവേ. ഇനി നീ എങ്ങനെ വിളിച്ചാലോ വരില്ല, നിന്റെ ഭൂതം ആപ്പിലായില്ലേ? അയാളെന്നെ വിളിക്കുന്നു, എനിക്ക് ആട്ടിട്ടും ഇത്രയും നാളും പല്ലും പറയുന്ന കേട്ടില്ലേ? ഇന്നലെ ദിവസത്തേക്ക് ഞാൻ പറയുന്ന കേൾക്ക്. എവിടെയാ നിന്റെ ഭൂതം? വിളിക്ക, ചുണയുണ്ടെങ്കിൽ അവൻ വരട്ടെ. എന്നാലും നീ എന്നെ ആപ്പിലായി കളഞ്ഞല്ലോ. ഒരു നല്ല കാര്യത്തിനുണ്ട് എന്നെ ഗുരുവേ. നേരാ, നീ എന്നെ കെട്ടിയിട്ടതിൽ എനിക്ക് സന്തോഷമുള്ളു. നന്മ ജയിച്ചല്ലോ. നമുക്ക് ഉടനെ പുറപ്പെടണം. ശരിയാ, എനിക്കും എന്റെ ചങ്ങാതി കാണാൻ തിടുക്കമായിരിക്കുന്നു.
അമ്മാവ, ഇതാ മോതിരം. അച്ഛൻ, ഇനി എനിക്കിത് വേണ്ട കേശവ. മോതിരത്തെക്കാൾ വിലയേറിയ രക്തം നമുക്കുണ്ട്. അമ്മ, എന്റെ മകന് വേണ്ടി അവളെ എനിക്ക് തന്നാൽ മതി.